ദൈവികമായ ആശ്രയത്തോടും സാന്നിധ്യത്തോടും കൂടെ അല്പസമയങ്ങൾ ദൈവമുൻപാകെ നമ്മെ തന്നെ സമർപ്പിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഉറപ്പിക്കുകയാണ്. നമ്മുടെ വായികളെ തുറന്ന് ഈ പകൽക്കാലം കർത്താവിനെ മഹത്വപ്പെടുത്താം. ദൈവസഭയായി ദൈവം നമ്മളെ കഴിഞ്ഞ ഒരാഴ്ച മുഴുവനും കാത്തു പരിപാലിച്ചു. ഈ പകർച്ചവ്യാധിയുടെ മധ്യേ ദൈവത്തിന്റെ കരം നമ്മെ ഇത്രത്തോളം ബലപ്പെടുത്തി. ദൈവം നമ്മെ ഓരോ ദിവസവും തന്റെ കൃപകൾ കൊണ്ട് അലങ്കരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രതികൂലങ്ങളും ഭാരങ്ങളും ഒക്കെ ജീവിതമധ്യം ഉണ്ടെങ്കിലും അതിന്റെ എല്ലാ നടുവിൽ ദൈവം നമ്മെ തന്റെ ഭദ്രമായ ചിറകടിയിൽ പൊതിയുകയും നമ്മെ സൂക്ഷിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ വഴികൾക്കായി കർത്താവിനെ സ്തുതിക്കാം. എത്ര നല്ല കർത്താവ്! ഇത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നു, ഇത്രമാത്രം നമ്മെ കർത്താവ് കരുതുന്നു. എല്ലാവരും മക്കളും അല്പനിമിഷം നിങ്ങളുടെ വായ്കളെ തുറന്നുകൊണ്ട് ഹൃദയാംഗമായി പരിശുദ്ധനായ ദൈവത്തിന് ഒരു ആരാധന കൊടുത്താട്ട്. ഈ ആരാധനയിൽ നമ്മൾ ദൈവശക്തി പ്രാപിക്കണം, ദൈവകൃപ പ്രാപിക്കണം. നമ്മുടെ ജീവിതത്തിൽ ആത്മീയ ബലം ഏറ്റെടുക്കുവാനുള്ളതായ ഒരു അവസരമാണ്. നമ്മൾക്ക് ഒരുമിച്ച് അന്യോന്യം തോളോട് തോള് ചേർന്നിരുന്ന് ആരാധിപ്പാൻ കഴിയാത്ത ഒരു സാഹചര്യമാണെന്ന് നമുക്കറിയാം. എങ്കിലും നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ ദൂരസ്ഥരാണെങ്കിലും നമ്മുടെ ഹൃദയം കൊണ്ടും ആത്മാവ് കൊണ്ടും നമ്മൾ ഒരുമിച്ചാണ് ആയിരിക്കുന്നത്. ഇന്ന് രാവിലെ കർത്താവിന്റെ മുൻപിൽ നമ്മെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ അൻപുള്ള നാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങളുടെ കൂടാരങ്ങളിൽ ഞങ്ങൾ പാർത്തുകൊണ്ട് ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന പ്രത്യേക നിമിഷത്തിൽ ഞങ്ങളുടെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ മധ്യേ എഴുന്നള്ളി വന്നിരിക്കാൽ സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ ഭവനങ്ങളെ ഒരു യാഗപീഠമാക്കുവാനൊക്കെ വണ്ണം ഒരാരാധനയുടെ കർത്താവേ ആ സ്ഥലമാക്കുവാൻ ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വഴികൾക്കായും സ്തോത്രം. കർത്താവേ, ഭൂമി ഞങ്ങൾക്ക് അനുകൂലമല്ല. ഭൂമി മുഴുവനും പ്രതികൂലമായിരിക്കുമ്പോൾ ലോകരാജ്യങ്ങളും ലോക നേതാക്കന്മാരും ഭൂമിയിൽ പാർക്കുന്ന കർത്താവേ ഓരോ മനുഷ്യ ജീവനുകളും കർത്താവേ വലിയ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുമ്പോൾ കർത്താവേ കഴിഞ്ഞ ഒരാഴ്ചയിലും ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഓരോ ഇടങ്ങളിലും ഓരോ രാജ്യങ്ങളിലും പാർക്കുന്ന കൂടാരങ്ങളിലും ദൈവം സൂക്ഷിച്ചതിനാൽ സ്തോത്രം. ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ട് എന്ന് വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നത് പോലെ കർത്താവേ ജീവനോട് ഭൂമിയിൽ ഞങ്ങൾക്കായിരുന്നു കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തന്ന ഭാഗ്യം അത്ര ധന്യമാണ്. കഴിഞ്ഞതാഴ്ച കർത്താവ് എത്രയോ കർത്താവെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കർത്താവെ ജീവിതങ്ങൾ ലോകത്തോട് യാത്ര പറഞ്ഞു. ലക്ഷക്കണക്കിന് ആൾക്കാർ കർത്താവെ ലോകത്തിന് അടിമകളായി കർത്താവ് ഹോസ്പിറ്റലിലും ഭവനങ്ങളിലും കർത്താവ് കഴിയുന്നു. അനേകർ ഒരു വിടുതൽ കാംക്ഷിച്ചുകൊണ്ട് പലയിടങ്ങളിലായി കഴിയുമ്പോൾ ഇന്ന് പൽക്കാലം അവരുടെ വിടുതലിന് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാവിലെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കണം. ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് ഏറ്റെടുക്കണം. ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ കർത്താവെ സ്തോത്ര ആരാധനയിൽ വാച്ച് ചെയ്യുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഓരോ അവിടുത്തെ മക്കളെ അനുഗ്രഹിക്കണമേ. ലോകത്തിന്റെ ഏതെല്ലാം ഭാഗത്തിനോട് പ്രിയപ്പെട്ടവരുണ്ടോ അവിടെ എല്ലാം അവിടുത്തെ കരം കൂടെ ഇരിക്കണമേ. ദൈവശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ. ഇന്ന് വൽക്കാലം അവിടുത്തെ നാമം എല്ലാ നിലയിലും ഞങ്ങളിലൂടെ ജയമെടുക്കട്ടെ, ജയമെടുക്കട്ടെ. ദൈവജനം കൃപയും ആശ്വാസവും പ്രാപിക്കട്ടെ, അവർ സൗഖ്യം പ്രാപിക്കട്ടെ, ഖേദങ്ങൾ നീങ്ങിപ്പോകട്ടെ. ആരാധനയ്ക്കെതിരെ നിൽക്കുന്ന പോരുകളെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ദൂരീകരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ജയമെടുത്ത് ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കേൾക്കുമാറാകണം പരിശുദ്ധ ഞങ്ങളുടെ പിതാവേ, ആമേൻ. തുടർന്നൊരു പാട്ട് നമുക്ക് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. നിങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് കരങ്ങളെ അടിച്ച് വായ്കളെ തുറന്ന് നമുക്ക് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. എല്ലാ ദൈവ മക്കളും ഒരുമിച്ച് സഹകരിച്ച് അലക്ഷ്യ മനോഭാവത്തോടോ മറ്റേ ശ്രദ്ധ വിട്ടോ ഇരിക്കാതെ വണ്ണം നിങ്ങൾ മനസ്സുകളെ കോൺസെൻട്രേറ്റ് ചെയ്ത് ധ്യാനത്തോട് അല്പ സമയം കർത്താവിനെ ആരാധിപ്പാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ നൽകട്ടെ. അതിനായി നമ്മെ വിട്ടുകൊടുക്കാം. സാബു ഇപ്പോൾ പാട്ട് പാടി നമുക്ക് ആ പാട്ട് ചേർന്ന് നമ്മുടെ പണികളിൽ നിന്നുകൊണ്ട് കർത്താവിനെ സ്തുതിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പാടിക്കാം.
എന്നുള്ളമേ സ്തുതിക്കണേ പരനേ തൻ നന്മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം സുരലോക സുഖം വെടിഞ്ഞോ നിന്നെ തേടി വന്ന ഇടയൻ സുരലോക സുഖം വെടിഞ്ഞോ നിന്നെ തേടി വന്ന ഇടയൻ തൻ്റെ ദേഹമെന്ന തിരശീല ചിന്തിത്തവ മോക്ഷമാർഗം തുറന്നു തൻ്റെ ദേഹമെന്ന തിരശീല ചിന്തിത്തവ മോക്ഷമാർഗം തുറന്നു എന്നുള്ളമേ സ്തുതിക്ക നീ പരനേ തൻ നന്മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാമെന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം പാപരോഗത്താൽ നീ വലഞ്ഞു ില്ലാതലഞ്ഞു പാപരോഗത്താൽ നിവലഞ്ഞു തെല്ലുമാശയില്ലാതലഞ്ഞു പാരം കേണിടുമ്പോൾ തിരുമേനി അതിൽ നിന്റെ വ്യാധിയെല്ലാം വഹിച്ചു പാരം കേണിടുമ്പോൾ തിരുമേനി അതിൽ നിന്റെ വ്യാധിയെല്ലാം വഹിച്ചു എന്നുള്ളമേ സ്തുതിക്ക നീ പരനേ തൻ നന്മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാമെന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം പല ശോധനകൾ വരുമ്പോൾ ഭാരങ്ങൾ പെരുകിടുമ്പോൾ പല ശോധനകൾ വരുമ്പോൾ ഭാരങ്ങൾ പെരുകിടുമ്പോൾ നിന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്ത നല്ലോ നിന്റെ ഭാരമെല്ലാം ചുമന്നു നിന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്ത നല്ലോ നിന്റെ ഭാരമെല്ലാം ചുമന്നു നിന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്ത നല്ലോ നിന്റെ ഭാരമെല്ലാം ചുമന്നു എന്നുള്ളമേ സ്തുതിക്ക നീ പരനേ തൻ നന്മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാമെന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം ആത്മാവിനാൽ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു ആത്മാവിനാൽ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ എന്നുള്ളമേ സ്തുതിക്ക നീ പരനേ തൻ നന്മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാമെന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം എന്നുള്ളമേ സ്തുതിക്ക നീ പരനേ തൻ നന്മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാമെന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം നന്ദിയോടെ പാടിപ്പുകഴ്ത്താം ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്.
നമുക്ക് പാട്ടുകൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് കൃപ തന്നല്ലോ. പ്രിയരെ, ഈ രാവിലെ സമയം നമുക്ക് ലഭ്യമായിരിക്കുന്ന സമയത്തിന്റെ വിലയും അതിൻ്റെതായ മഹത്വവും മനസ്സിലാക്കി ഒരല്പസമയം പ്രാർത്ഥനയ്ക്കായി നമ്മെ കർത്താവിന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. കർത്താവിന്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മെ സ്വാന്തനപ്പെടുത്തി, നമ്മെ വിടുവിച്ച്, നമ്മെ സൗഖ്യമാക്കി ഒരു വലിയൊരു ആത്മശക്തി നമ്മുടെ മേൽ പകരേണ്ടതിനായി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹാലലൂയ. നമ്മൾ പാടിയതുപോലെ എന്നുള്ളമേ സ്തുതിക്ക, നീ പരനെ തൻ നന്മകൾക്കായി ഇന്ന് രാവിലെ അവൻ ചില നന്മകൾക്കായി നമ്മുടെ മനസ്സും ഹൃദയവും ഒരുപോലെ അവനെ സ്തുതിക്കട്ടെ. നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, പ്രാണനെ മരണത്തിൽ നിന്ന്, കാലുകളെ വീഴ്ചയിൽ നിന്ന് വിടുവിച്ച് നമ്മെ ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള സാക്ഷികളാക്കി ദൈവം നിർത്തിയിരിക്കുകയാണ്. ഹാലലൂയ. ഇന്ന് രാവിലെ സമയം എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ കാവലും ദൈവത്തിന്റെ കൃപയും നമ്മുടെ മേൽ അവൻ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹാലലൂയ. നമുക്ക് പുകഴുവാനൊന്നുമില്ല, പ്രശംസിപ്പാനൊന്നുമില്ല. നമ്മൾ ഒരു നിമിഷമായിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയൊന്നും മാത്രമാണ്. ഇന്ന് രാവിലെ ആ ബോധ്യത്തോടും ആശ്രയത്തോടും കൂടെ നമ്മുടെ കർത്താവിനെ വീണ്ടും നമുക്ക് വായ്കളെ തുറന്ന് ഹൃദയാംഗമായി ഒരല്പനിമിഷം സ്തുതിച്ചാണ്. എല്ലാ ദൈവമക്കളും ഹാലലൂയ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവത്തിനൊരു ആരാധന കൊടുത്താണ്. ഒരുപക്ഷെങ്കിൽ ഭവനങ്ങളിൽ ഇരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാതെ പോകും. എന്നാൽ നാം ആണ് അത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. നമ്മൾ എവിടെയായിരുന്നാലും ഏത് ഭവനങ്ങളിലായിരുന്നാലും അവിടെ സ്തുതിയുടെയും സ്തോത്രത്തിന്റെയും ശബ്ദത്താൽ ഒന്ന് മുഖരിതമാകുവാൻ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് വിട്ടുകൊടുക്കാം. ഹല്ലേലൂയ. ഒരാത്മശക്തിക്ക് വേണ്ടി ദൈവത്തോടെ പ്രാർത്ഥിക്കാം. എല്ലാ മക്കളും അല്പനിമിഷം വായുകളിൽ തുറന്ന് നിങ്ങൾ ഹല്ലേലൂയ അഭിഷേകം പ്രാപിച്ച വ്യക്തിയെങ്കിൽ ആ അന്യഭാഷയോടുകൂടെ കർത്താവിനെ ഒന്ന് ആരാധിച്ചാണ്ട് ഹല്ലേലൂയ. പ്രാപിപ്പാൻ കഴിയാത്ത വ്യക്തികളും വായുകളെ തുറന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തി കൊണ്ടിരുന്നാട്ടെ. ഓ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. പരിശുദ്ധനെ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധനെ ഞങ്ങൾ വാഴ്ത്തുകയാണ്. നിന്റെ മഹത്വത്തെ ഞങ്ങൾ കാണട്ടെ. അങ്ങയുടെ തേജസ്സിനെ ഞങ്ങൾ കാണട്ടെ. അവിടുത്തെ വലിയ ആ പ്രവൃത്തി ഞങ്ങൾ കാണട്ടെ. അവിടുത്തെ സ്പർശനം കർത്താവേ ഇന്ന് പകൽക്കാലം ഞങ്ങൾ അനുഭവിക്കട്ടെ. ഞങ്ങളുടെ ഭവനങ്ങളിൽ ഇരിക്കുമ്പോൾ ആ തേജസ് ഭവനങ്ങളിലേക്കൊന്ന് ഇറങ്ങി വരട്ടെ. ആ ശക്തിയൊന്ന് ഇറങ്ങി വരട്ടെ. ആ മഹത്വം ഇറങ്ങി വരട്ടെ. ആ ദൈവ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കട്ടെ. പത്മോസ് ലേഖനായി കിടന്നനായ യോഗന്നാൻ കണ്ട ആ ദൈവ തേജസ്, യോഗന്നാൻ അനുഭവിച്ചതായ ദൈവ സാന്നിധ്യം ഞങ്ങളുടെ കൂടാരങ്ങൾ ഇന്ന് രാവിലെ സമയം ഒന്ന് വ്യാപരിക്കപ്പെടുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഭീതികളൊക്കെ മാറട്ടെ, നിരാശകൾ മാറട്ടെ, ഞങ്ങളുടെ പ്രശ്നങ്ങൾ മാറട്ടെ, ഞങ്ങളുടെ കഷ്ടതകൾ മാറട്ടെ. ഞങ്ങൾ ദൈവ സന്നദ്ധിയിൽ ശക്തരായി തീരട്ടെ, ആത്മബലമുള്ളവരായി തീരട്ടെ. ഞങ്ങളുടെ കർത്താവേ ഓട്ടം ഞങ്ങൾ സ്ഥിരതയോട് ഓടുന്നവരാക്കി ഞങ്ങളെ തീർക്കണമേ. ഞങ്ങളുടെ മനസ്സിനെ ഒരു ശക്തിയും ഇളക്കിക്കളയല്ലേ. ഇന്ന് രാവിലെ സമയം എല്ലാ ദൈവമക്കളും ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചാട്ട് വായകളെ തുറക്കെ. നിങ്ങളുടെ ഭവനങ്ങള് ഒരു ആരാധന ഇടമായി മാറട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് കൂടെ ഇരുന്ന്, നിങ്ങളുടെ ഭാര്യമാരോടുകൂടെ ഇരുന്ന്, നിങ്ങളുടെ ഭർത്താക്കന്മാരോടുകൂടെ ഇരുന്ന്, നിങ്ങളോടൊപ്പം ആയിരിക്കുന്ന ഇടവും ബലവും നിങ്ങളുടെ മുൻപിൽ ആയിരിക്കുന്ന വ്യക്തികളോട് ചേർന്നിരുന്നു കൊണ്ട് ഇന്ന് രാവിലെ സമയം ദൈവമക്കൾ ആരാധിച്ചാട്ട് ഹല്ലേലൂയ. ഒരു കാഴ്ചക്കാരായിട്ടിരിക്കുവാനല്ല ഹല്ലേലൂയ, അല്ലെങ്കിൽ പാസ്റ്റർ എന്ത് പറയുന്നു അത് കേൾക്കുവാനല്ല വന്നിരിക്കുന്നത്. ഒരു ആള് പ്രാർത്ഥിക്കുന്നു, എന്താ പ്രാർത്ഥിക്കുന്നത് കേൾക്കാൻ വന്നിരിക്കുകയല്ല. ഒരാഴ്ച മുഴുവൻ നിന്നെ പരിപാലിച്ച ദൈവത്തെ സ്തുതിക്കുവാൻ രക്കമെന്ന ദൈവമസ തന്നിരിക്കുമ്പോൾ കേൾവിക്കാരായിട്ടല്ല, കാഴ്ചക്കാരായിട്ടല്ല, ദൈവത്തിന് ശക്തിയോട് ആരാധന കൊടുത്താട്ടെ. എല്ലാ മക്കളും ആരാധന കൊടുത്താട്ടെ. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഓഹോ ആരാധന കർത്താവ് കാണുന്നു. പരസ്പരം നമ്മൾ ആരാധിക്കുന്നതായ ആരാധനയുടെ ആ ശബ്ദങ്ങളോ സ്വഭാവങ്ങളോ നമ്മൾ അന്യോന് കാണുന്നില്ലെങ്കിലും സ്വർഗം തന്റെ കിളിവാതിൽ തുറന്ന് കാണുകയാണ്. നീ അത്രമാത്രം കർത്താവിനെ സ്തുതിക്കുന്നു. നിനക്ക് തന്നതായ നന്മയ്ക്കൊത്തവണ്ണം ഹല്ലേലൂയ, നമ്മുടെ ജീവനെ ജീവഭാണ്ഡത്തിൽ കെട്ടി സൂക്ഷിച്ച കർത്താവിന് ഇന്ന് രാവിലെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. അനേക ദൈവമക്കൾ ഇന്ന് പൽക്കാലം മിഡിൽ ഈസ്റ്റിലും മറ്റിടങ്ങളിലുമായി ദൈവത്തെ ആരാധിക്കുന്നു. പലയിടങ്ങളിലും ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രതികാല ലോകം മുഴുവനും വൈറസിന്റെ പിടിയിൽ അമർന്നിരിക്കുന്നു. ഇന്ന് രാവിലെ സമയം അഞ്ചു വൻകരയിലും ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. പ്രാർത്ഥിപ്പാനല്ലാതെ മറ്റൊരു നിവൃത്തിയും ഇനിയും ആർക്കുമില്ല. ഇതിനെതിരെ ഒരു വാക്സിനേഷൻ ഇല്ല, ഇതിനെതിരെ ഒരു മെഡിസിൻ ഇല്ല, ഇതിനെതിരെ ഒരു പ്രതിരോധ ശക്തി ഇല്ല. ഇന്ന് രാവിലെ സമയം ഉന്നതന്റെ കരങ്ങളിലാണ് ഇതിന്റെ പരിഹാരം ഇരിക്കുന്നത്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പണ്ടത്തെ പോലെ ഒരു നല്ല കാല കർത്താവ് തരണമേ, ഒരു സമാധാന അന്തരീക്ഷം തരണമേ, ഒരു നല്ല നാളിൽ കർത്താവ് തരണമേ. നമ്മൾ പഴയ കാലങ്ങളൊക്കെ ഓർത്തും ദൈവം നടത്തിയ വഴികളെ ഓർത്തും ഒന്നുകൂടെ ഒന്ന് മടക്കി കിട്ടേണ്ടതിനായി ദൈവമക്കൾ പ്രാർത്ഥിച്ചാട്ടെ. ദൈവം നമ്മെ ആദരിക്കും, നമ്മുടെ മുഖത്തെ ആദരിക്കും. അനേക ദൈവമക്കൾ കോടി ദൈവമക്കൾ രാജ്യങ്ങളിൽ ഇരുന്ന് കൊണ്ട് ദൈവത്തോട് നിലവിളിക്ക് നിലവിളി കർത്താവ് കാണാതെ പോകുകയില്ല. നമ്മുടെ ഭവനങ്ങളിൽ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പല പ്രിയപ്പെട്ടവരും പലയിടങ്ങളിലായി ഈ ആരാധനയിൽ പങ്കെടുക്കുന്നു. അവരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. സാമങ്ങൾ കുടുംബമായിട്ടുണ്ടല്ലോ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ ആരെല്ലാം വാച്ച് ചെയ്യുന്നു അവരെല്ലാം കർത്താവ് ധാരാളം അനുഗ്രഹിക്കേണ്ടതിനായി നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മൂന്ന് പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കണമേ. ഈ ആരാധനയെ വഹിച്ചുകൊണ്ടും ചില വിഷയങ്ങളെ വഹിച്ചുകൊണ്ടും പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഒന്നാമതായിട്ട് പ്രിയ ബിനോയ് ശ്രദ്ധിക്കുന്നുവെങ്കിൽ പ്രിയ ബിനോയ് പ്രാർത്ഥിക്കും. രണ്ടാമതായിട്ട് പ്രിയ ജസ്വിൻ ഈ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മൂന്നാമതായിട്ട് മാത്യൂമൻ ചുരുക്കമായി പ്രാർത്ഥിക്കണം, അതേസമയം നമ്മുടെ മുമ്പിലില്ല. ഈ മൂന്ന് പ്രിയപ്പെട്ടവര് വിഷയങ്ങളെ വകിച്ച്, ആരാധനയെ വകിച്ച്, കുടുംബങ്ങളെ വകിച്ച്, ലോക രാജ്യങ്ങളെ വകിച്ച് ചുരുക്കമായി പ്രാർത്ഥിക്കാമല്ലോ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയിൽ സഹകരിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ ഈ മൂന്ന് പേര്. കേക്കാമോ? Our loving heavenly father, thank you for this morning, Lord. Thank you for helping us to gather us your body of Christ, Lord, this morning, Lord. Thank you for keeping us and protecting us safe till this moment, Lord. Thank you for this precious time, Lord. Lord, we thank you because you're in control of everything in our lives, Father. You've kept us safe thus far, Lord. You've brought us to this day, Lord. I thank you for that, Lord. As we see these many circumstances, Lord, we understand our salvation is drawing near, Father. Amen. Today we'll be with you once again, Lord. I thank you for that this morning, Lord. I thank you for revealing the truth in us more and more, Lord. We worship you this morning, Lord. We worship you because you are bigger and higher and much, much more than our circumstances, Lord. Lord, you know our frail beings, Lord. You know the fear and the joys in our heart, Lord. Lord, we pray that we may rejoice in this time of adversity, Lord, because we know you are in control of everything this morning, Lord. Thank you for our pastor. Thank you for our church, Lord. Thank you for bringing Samich and America to my mind, Lord. Thank you for our elders, Lord. Thank you for all those who are near and dear to us, Lord. Lord, I pray for all those who are going through special difficulties this morning, Lord, in their workplaces, wherever they are, Lord. We pray for all those issues, Lord. I pray that you're in control. Lord, we know your protection is over us, Master. I thank you for everything once again. In Jesus' precious name, I ask and pray. Amen. നീ ഞങ്ങൾക്ക് തന്ന ഈ നല്ല സമയത്തിന് നന്ദികളെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്ന കർത്താവെ, വീണ്ടും ഒരു വെള്ളിയാഴ്ച പകൽക്കാലം കർത്താവെ, ഇപ്രകാരം ഞങ്ങളുടെ സമയത്തിൽ ആരിപ്പാണ്. നീ ഞങ്ങൾക്ക് തന്ന ഈ നല്ല സമയത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിന്റെ സാന്നിധ്യം കർത്താവ് ഞങ്ങൾക്ക് അനുഭവിപ്പാൻ ദൈവം നീ ഞങ്ങൾക്ക് തരുന്ന ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. കർത്താവ് ഞങ്ങൾ എവിടെ ആയിരുന്നാലും കർത്താവിന്റെ സാന്നിധ്യത്തിൽ തന്നെ ആയിരിപ്പാനും കർത്താവെ,
നിങ്ങളുടെ കൃപയും നന്മയോട് അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കുന്ന ഞങ്ങളുടെ എല്ലാ കൃപയ്ക്കുമായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഓരോ ദിവസവും ഞങ്ങൾക്ക് തരുന്ന അങ്ങയുടെ എല്ലാ നന്മകൾക്കും അങ്ങയുടെ എല്ലാ കൃപകൾക്കും കർത്താവെ ഞങ്ങളെ പ്രത്യേക ഈ മഹാമാരിയുടെ പിടിയിൽ നിന്ന് ഞങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന ഞങ്ങളുടെ എല്ലാ കൃപയ്ക്കും ദയക്കുമോ നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഒരു ദിവസങ്ങളെ കാണുവാനിടയാൽ ഞങ്ങളുടെ ആരുടെയും കഴിവം എടുക്കുമല്ല, പക്ഷേ അങ്ങയുടെ കൃപയിൽ അങ്ങയുടെ ചെറുകളിൽ ഞങ്ങളെ മറച്ചുകൊണ്ട് മാത്രമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ. വീണ്ടും അതേ വിവരങ്ങളെ ഞങ്ങൾ ഓരോരുത്തരെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ സമയം ഞങ്ങളുടെ ദൈവസഭയം കുടുംബത്തെ ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവദാസനൊക്കെ തങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ, കൃപയിൽ സൂക്ഷിക്കണമോ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കുടുംബത്തെ അനുഗ്രഹിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കും ഞങ്ങളുടെ സഭയം. കുടുംബത്തെ ഞങ്ങളുടെ സന്നിധിയിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോരുത്തരെയും കർത്താവായിരിക്കുന്ന ദൈവം അങ്ങ് പരിപാലിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ രക്തത്തിൽ മുദ്രയായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ കൃപയിൽ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ആർക്കും കർത്താവെ യാതൊരു പ്രയാസമോ ഭാരമോ കർത്താവെ ഒരു പ്രയാസങ്ങളും കർത്താവ് ഉണ്ടാകാനിടയാകാതെ കർത്താവെ അങ്ങ് സൂക്ഷിക്കണമെന്ന് ഞങ്ങളുടെ വിവരങ്ങൾ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ സമയം കർത്താവെ മീറ്റിംഗിലൂടെ കർത്താവെ, ഹാലേലൂയ കർത്താവെ, പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളെയും കർത്താവെ, ആയിരിക്കുന്ന എല്ലാ ഇടങ്ങളിലും കർത്താവെ, പ്രത്യേക ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ ബന്ധുക്കൾ മിത്രങ്ങളെല്ലാവരും ഞങ്ങൾ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ സാന്നിധ്യം കൃപയും കർത്താവെ അങ്ങയുടെ കാവലും കർത്താവ് ഓരോരുത്തരും കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ആർക്കും കർത്താവ് യാതൊരുവിധമായ ക്ലേശങ്ങളോ ഭാരങ്ങളോ ഉണ്ടാക്കുവാൻ എന്റെ ദൈവം അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ശത്രുവാരെയും തൊടുവാൻ നോക്കുവാൻ ദൃഷ്ടി വെപ്പാൻ എന്റെ ദൈവം സമ്മതിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ സമയം കർത്താവെ തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളും ദൈവത്തിന്റെ സാന്നിധ്യം കൃപയും കൂട്ടിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോരുത്തരെയും ഞങ്ങളുടെ രക്തത്തിൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. യോബിനും യോബിന് ചുറ്റുമുള്ളതിനെ വേലുകെട്ട് സൂക്ഷിച്ചതുപോലെ കർത്താവ്, അടിയങ്ങൾക്ക് അടിയങ്ങൾക്കുള്ളവർക്ക് ചുറ്റും കർത്താവെ അങ്ങയുടെ വേലുകെട്ട് അങ്ങ് സൂക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. പിന്നെ ഞങ്ങൾ ഓരോരുത്തരെ ദൈവങ്ങൾ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന വയ്ക്കാൻ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ, സ്തോത്രം പരിശുദ്ധനെ നിത്യനുമായി ഞങ്ങളുടെ സ്വർഗീയ പിതാവേ. ഈ നല്ല പ്രഭാതത്തെ ഓർത്ത് വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. വീണ്ടും സഭയായി കർത്താവേ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുവാൻ ഞങ്ങൾക്ക് ഈ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ, കഴിഞ്ഞ ഹല്ലേലൂയ രണ്ടു മാസമായി കർത്താവേ, ഹല്ലേലൂയ ഈ ലോകത്ത് ഹല്ലേലൂയ സ്തോത്രം ജനം ഹല്ലേലൂയ പീതിയാൽ കഴിയുന്നല്ലോ കർത്താവേ. അടികൾ കർത്താവേ ഹല്ലേലൂയ ദൈവമുഖത്തേക്ക് നോക്കുന്നു, പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുന്ന് ഉത്തരമരുളുമാറാകണമേ എന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകളാണെങ്കിൽ കർത്താവേ അടിയങ്ങളോട് ക്ഷമിച്ചു കർത്താവേ. ഇന്ന് പകൽ കാലം കർത്താവേ ഈ ലോകത്തോട് മനസ്സരിയുമാറാകണമേ എന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രത്യേകിച്ച് ഞങ്ങൾ കുവൈറ്റിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുവൈറ്റിൽ താമസിക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഉഷറബിഗതനാരിഗസിഖലറബസിഖമന ഓറികലറബസി അദബനാരിഗസിറകസോറികലബസിയറബ ആണിപ്പഴുതേട്ട് അവിടുത്തെ കൈകൾ സ്പർശിച്ചു കർത്താവേ. ഹല്ലേലൂയ രോഗത്തിലായിരിക്കുന്നവരെ സൗഖ്യമാക്കുമാറാകണമേ എന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മുൻപന്തിയിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ ഹല്ലേലൂയ സഹോദരിമാരും സഹോദരന്മാരും ഹല്ലേലൂയ ശുശ്രൂഷിക്കുന്നവരെ ഒക്കെയും കർത്താവ് ഹല്ലേലൂയ ഒരു ബാധയും തട്ടാതെ വേണം കർത്താവ് ശുശ്രൂഷിക്കുമാറാകണമേ എന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ത്യ മഹാരാജ്യത്തിനായി പ്രാർത്ഥിക്കുന്നു, കൊച്ചു കേരളത്തിനായി പ്രാർത്ഥിക്കുന്നു, കൊച്ചു കേരളത്തിലെ എല്ലാ ജില്ലകളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ ദൈവദാസന്മാരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകത്തിനായി പ്രാർത്ഥിക്കുന്നു. അമേരിക്ക, ഇറ്റലി, ഹല്ലേലൂയ, ഫ്രാൻസ്, ജർമ്മനി, ഹല്ലേലൂയ, സ്പെയിന്, എല്ലാ ഭൂഖണ്ഡത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങളെ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ജനം ഭീതിയോട് കഴിയുന്നു കർത്താവേ. അവിടുന്ന് മാത്രമേ ഹല്ലേലൂയ ഇതിനൊരു ഹല്ലേലൂയ ഉത്തരം തരുവാൻ കഴിയുള്ളല്ലോ കർത്താവേ. മനുഷ്യന്റെ ഹല്ലേലൂയ പ്രയത്നം വ്യക്തമായെന്ന് മനസ്സിലാകുമ്പോൾ ഹല്ലേലൂയ ദൈവം വീര്യം പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഹല്ലേലൂയ വീരനാം ദൈവമേ അവിടുത്തെ കൈ ഹല്ലേലൂയ കുറുകിയിട്ടില്ലല്ലോ, അവിടുത്തെ ചെവി മന്ദമായിട്ടില്ലല്ലോ കർത്താവേ. അവിടുന്ന് മനസ്സലിയുമാറാകണമേ എന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ സമസ്ത വിഷയങ്ങളും ഞങ്ങൾ അപ്പച്ചന്റെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം അരുളിയതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. യേശു കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടത് കൊണ്ട് നമ്മുടെ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരു പാട്ടിന്റെ ചില വരികൾ കൂടെ പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. ദൈവത്തിന് സ്നേഹം ആയത്ര ശ്രേഷ്ഠം, ആയതിനാഴം ആർക്കു വർണ്ണിക്കാം എന്ന പാട്ട് അതിന്റെ ചില സ്റ്റാൻസ് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് ശേഷം സാബു അതിന് നേതൃത്വം കൊടുക്കും. അതിനുശേഷം സങ്കീർത്തനം വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തൽ സമയമാണ്. വാക്യമൃതി വായിക്കുമായിട്ട് വായിക്കുകയല്ല, നമ്മൾ ജോൺ ഫിലിപ്പ് സജി നമ്മുടെ സഹോദരൻ അത് വായിക്കും, അല്പസമയം സംസാരിക്കും, നമുക്ക് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഓക്കെ.
മരുഭൂവിൽ വാടി തളർന്നീടുമ്പോ ചേതനയറ്റു പതിച്ചിടുമ്പോ മരുഭൂവിൽ വാടി തളർന്നീടുമ്പോ ചേതനയറ്റു പതിച്ചിടുമ്പോ പുതുജീവൻ നൽകി പുതുശക്തിയേകി ആകാശമധ്യേ ഉയർത്തും സ്നേഹം പുതുജീവൻ നൽകി പുതുശക്തിയേകി ആകാശമധ്യേ ഉയർത്തും സ്നേഹം ദൈവത്തിൻ സ്നേഹം ആയത്ര ശ്രേഷ്ഠം ആയതിനാഴം ആർക്കു വർണ്ണിക്കാ ജീവിത ക്ലേശ ഭാരങ്ങൾ മാറ്റേ നിൻചാരയത്തും സ്നേഹകരം ജീവിത ക്ലേശ ഭാരങ്ങൾ മാറ്റേ നിൻചാരയത്തും സ്നേഹകരം ജീവിത ക്ലേശ ആരങ്ങൾ മാറയത്തും സ്നേഹകരം ആമേൻ. ആ കരം നമ്മെ താങ്ങട്ടെ, ആ കരം നമ്മെ ആശ്വസിപ്പിക്കട്ടെ, ആ കരം നമ്മെ തലോടട്ടെ. സങ്കീർത്തനം വായിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അല്പസമയം നിന്ന് 5 മിനിറ്റ് പ്രിയ സഹോദരൻ നമ്മെ ആലോചനയും അറിയിക്കും. അതിനായി നമുക്ക് ഒരുക്കപ്പെടാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ആസ്വദിക്കുന്നു. ദൈവത്തിന് മഹത്വം. നമ്മുടെ ഇന്നത്തെ സങ്കീർത്തന ധ്യാനത്തിനായിട്ട് സങ്കീർത്തനം 64-ാമത്തെ സങ്കീർത്തനം നമുക്ക് വായിക്കാം. സാംസ് 64 64-ാം സങ്കീർത്തനം. എല്ലാവരും വേദപുസ്തകം എടുത്ത് ആ വചനത്തിലേക്ക് വായിക്കുമ്പോൾ ഞാൻ അത് എല്ലാ വാക്യങ്ങളും വായിക്കാം. സാം 64. ദൈവമേ, എന്റെ സങ്കടത്തിൽ ഞാൻ കഴിക്കുന്ന അപേക്ഷ കേൾക്കണമേ. ശത്രുഭയത്തിൽ നിന്ന് എന്റെ ജീവനെ പാലിക്കണമേ. ദുഷ്കർമ്മികളുടെ ഗൂഢാലോചനയിലും നീതികേട് പ്രവർത്തിക്കുന്നവരുടെ കലഹത്തിലും ഞാൻ അകപ്പെടാതെ വണ്ണം എന്നെ മറച്ചുകൊള്ളണമേ. അവർ തങ്ങളുടെ നാവിനെ വാൾ പോലെ മൂർച്ചയാക്കുന്നു. നിഷ്കളങ്കനെ ഒളിച്ചിരുന്ന് എയ്യേണ്ടതിന് അവർ കൈപ്പുള്ള വാക്കായ അസ്ത്രം തൊടുക്കുകയും ശങ്കിക്കാതെ പെട്ടെന്ന് അവനെ എഴുതുകളയുകയും ചെയ്യുന്നു. ദുഷ്കാര്യത്തിൽ അവൻ തങ്ങളെ തന്നെ ഉറപ്പിക്കുന്നു. ഒളിച്ച് കെണി വെക്കുവാൻ തമ്മിൽ പറഞ്ഞൊക്കുന്നു. നമ്മെ ആര് കാണും എന്ന് അവർ പറയുന്നു. അവർ ദ്രോഹസൂത്രങ്ങളെ കണ്ടുപിടിക്കുന്നു. നമുക്കൊരു സൂക്ഷ്മ സൂത്രം സാധിച്ചുപോയി എന്ന് പറയുന്നു. ഓരോരുത്തരുടെ അന്തരംഗവും ഹൃദയവും അഗാധം തന്നെ. എന്നാൽ ദൈവം അവരെയും അമ്പുകൊണ്ട് അവർ പെട്ടെന്ന് മുറിവേൽക്കും. അങ്ങനെ സ്വന്തം നാവ് അവർക്ക് വിരോധമായിരിക്കാൽ അവർ ഇടറി വീഴുവാനിടയാകും. അവരെ കാണുന്നവരൊക്കെയും തലകുലുക്കുന്നു. അങ്ങനെ സകല മനുഷ്യരും ഭയപ്പെട്ട് ദൈവത്തിന്റെ പ്രവൃത്തിയെ പ്രസ്താവിക്കും. അവന്റെ പ്രവൃത്തിയെ അവർ ചിന്തിക്കും. നീതിമാൻ യഹോവയിൽ ആനന്ദിച്ച് അവനെ ശരണമാക്കും. ഹൃദയപരമാർത്ഥികൾ എല്ലാവരും പുകഴ്. നമ്മുടെ കൈയെ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. തന്ന നല്ല സങ്കീർത്തനത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കറിയാം 64-ാം സങ്കീർത്തനം ദാവീദിന്റെ ഒരു സങ്കട പ്രാർത്ഥനയാണ്.
തന്റെ സങ്കടത്തിൽ താൻ കഴിക്കുന്ന ദൈവത്തോട് കഴിക്കുന്ന ഒരു അപേക്ഷയായിട്ടാണ് നമുക്ക് ഈ സങ്കീർത്തനത്തെ കാണുവാൻ കഴിയുന്നത്. ഒന്നും രണ്ടും വാക്യങ്ങൾ നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ ദൈവത്തിന്റെ മുൻപാകെ ദാവീദ് മൂന്ന് അപേക്ഷകളാണ് കഴിക്കുന്നത്. ഒന്ന്, ശത്രുവിന്റെ ഭയത്തിൽ നിന്ന് എന്റെ ജീവനെ പാലിക്കണമേ. രണ്ട്, ദുഷ്കർമ്മങ്ങളുടെ ഗൂഢാലോചനയിൽ നിന്ന് അകപ്പെടാതെ എന്നെ സൂക്ഷിക്കണം. മൂന്ന്, നീതികേട് പ്രവർത്തിക്കുന്നവരുടെ കലഹത്തിൽ നിന്ന് ഞാൻ അകപ്പെടാതെ വേണം, എന്നെ മറച്ചുകൊള്ളണമേ. ഇങ്ങനെ മൂന്ന് അപേക്ഷയാണ് ദാവീദ് ഈ സങ്കീർത്തനത്തിലൂടെ ദൈവത്തോട് അപേക്ഷിക്കുന്നത്. എന്നാൽ മൂന്ന് മുതലുള്ള സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ ഇതെങ്ങനെയൊക്കെയാണ് ദാവീദിനെ ഈ ശത്രുക്കളായവർ, അല്ലെങ്കിൽ ഈ ദുഷ്കർമ്മികൾ, അല്ലെങ്കിൽ ഈ നീതിയോട് പ്രവർത്തിക്കുന്നത് എന്ന് മൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിച്ച് കാണുവാൻ സാധിക്കും. 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ പല ശത്രുവിന്റെ പല പ്രവർത്തനങ്ങൾ അവിടെ കാണുവാനായിട്ട് നമുക്ക് കഴിയും. അവർ കയ്പായ വാക്ക് അസ്ത്രം പോലെ തൊടുക്കുകയും ശങ്കിക്കാതെ പെട്ടെന്ന് അവർ എയ്യുകയും ചെയ്യുന്നു. ദുഷ്കാര്യത്തിൽ അവർ തങ്ങളെ തന്നെ ഉറപ്പിക്കുന്നു, ഒളിച്ചിരുന്ന് കെണി വെക്കുന്നു. അവർ ഹലേലുയ സൂക്ഷ്മ സൂത്രങ്ങൾ ഉണ്ടാക്കി ഹലേലുയ ഭക്തരെ നേരെ. ഇത് ഈ വചനം വായിക്കുമ്പോൾ 1 ശൗമേൽ പ്രവാചകൻ പുസ്തകം 26-ാം അധ്യായത്തിന്റെ 26-ാം അധ്യായത്തിന്റെ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാകും. മരുഭൂമിയിൽ അകപ്പെട്ട ദാവീദ് ശൗലും അവന്റെ പടയാളികളുമായി തനിക്ക് നേരിട്ട പ്രയാസങ്ങളിൽ, കഷ്ടതകളിൽ തുറന്ന് എഴുതുന്ന ഒരു സങ്കീർത്തനമായിട്ട് നമുക്ക് ഇതിനെ കാണുവാനായിട്ട് സാധിക്കും. തന്റെ ചുറ്റും ശത്രുക്കൾ നിൽക്കുകയാണ്. അതിന്റെ ഭയത്തിൽ ദാവീദ് ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നു, ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ മുൻപാകെ ദാവീദ് വന്ന് ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയായിട്ട് നമുക്ക് ഇത് കാണുവാനായിട്ട് കഴിയും. തന്റെ ഏറ്റവും അടുത്ത സ്നേഹിതനായ അബ്നേർ തനിക്കെതിരായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയെ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. നീതികേട് പ്രവർത്തിക്കുന്ന ഒരു സംഘം തന്നെ ദാവീദിനെതിരായിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നത്തെ നമ്മുടെ ചുറ്റുപാടും ഇതിന് ഏതാണ്ടൊക്കെ സമമാണ്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും 3 ഭയങ്ങളാണ് നമ്മളെ നയിക്കുന്നത്. 1, നമ്മുടെ ശത്രുഭയം. 2, നമ്മുടെ ജീവിത ഭയം. 3, ദൈവഭയം. ഇന്ന് ലോകം മുഴുവൻ ശത്രുവിന്റെ, അതായത് പിശാചിന്റെ, സാത്താന്റെ ഭയത്താൽ ഭയന്ന് വിറങ്ങലിച്ചിരിക്കുന്ന ഒരു സമയമാണ്. കൂടാതെ 2, ജീവിതത്തെ മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകുമെന്ന് അറിയാൻ വയ്യാതെ നാളെ എന്ത് സംഭവിക്കുമെന്ന് ഭയപ്പെട്ടിരിക്കുന്ന ഒരു ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നാം ആയിരിക്കുന്നത്. ഇത് കൂടാതെ മറ്റേ ഒരു കൂട്ടർ വിചാരിക്കുന്നത് ദൈവം തന്റെ കോപത്താൽ, അല്ലെങ്കിൽ ദൈവം മനുഷ്യനെ ഭയപ്പെടുത്തുകയാണ്. കാരണം ദൈവത്തിന്റെ കൽപ്പനകളെ വിട്ടുമാറിയ മനുഷ്യന് ഇപ്പോൾ പേടിച്ചൊളിച്ചിരിക്കുക, ദൈവത്തെ പേടിച്ച് ഒളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഇപ്പോഴത്തെ ഈ ചുറ്റുപാടുകളിൽ ഈ 3 ഭയങ്ങളും ദൈവ മക്കൾക്ക് എതിരെ നിൽക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ദാവീദിന് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ, ദാവീദേ, നിന്നെ ഞാൻ ഹല്ലേലൂയ ആടുകളുടെ ഇടയിൽ നിന്നാ വിളിച്ചുണക്കി കൊണ്ടുവന്നത്. നിന്നെ നേരെ കൊണ്ട് സിംഹാസനത്തിൽ ഇരുത്താൻ പറ്റത്തില്ല. പിന്നെ എന്ത് ചെയ്യണം? നീ ദൈവത്തിന്റെ ഹല്ലേലൂയ അഭിഷേകം നേടിയെങ്കിലും, നിന്റെ ജീവിതത്തിൽ ദൈവ വഴികളിൽ നടക്കുന്നെങ്കിലും, സിംഹാസനത്തിൽ എത്തണമെങ്കിൽ നീ ചില അല്ലെങ്കിൽ പ്രതിസന്ധികളിലൂടെ കടന്ന് അതിനെ ജയിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇന്ന് നമ്മൾ ആയിരിക്കുന്ന ഈ പ്രതിസന്ധികൾക്കെല്ലാം കാരണം നമുക്ക് കർത്താവിന്റെ വരവിൽ നാം ഓരോരുത്തരും എടുക്കപ്പെടണം. അതിനുവേണ്ടി ചില പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ അല്ലെലിയ ഒരു യഹോവ ഭക്തൻ പറയേണ്ടത് എന്തെന്നാൽ, പ്രോവർബ്സ് സദൃശ്യവാക്യങ്ങൾ 14-ാം അധ്യായത്തിന്റെ 26-27 വാക്യങ്ങളിൽ പറയുന്നത് പോലെ, യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്, അവന്റെ മക്കൾക്കും ശരണമുണ്ടാകും. യഹോവ ഭക്തി ജീവന്റെ ഉറവയാകുന്നു, അതിനാൽ മരണത്തിന്റെ കെണികളെ ഒഴിഞ്ഞു പോകും. അതായത് ഹല്ലേലൂയ, ഇപ്പോൾ നമ്മൾ നേരിടുന്ന സകല മരണത്തിന്റെ കെണികളെ ഒഴിഞ്ഞു പോകാൻ കഴിയുന്ന എങ്ങനെ? ഒരു ഭക്തന് തന്റെ ജീവിതത്തിൽ ദൈവം കൊടുക്കുന്ന ദൃഢധൈര്യമാണ്.
അല്ലേലൂയ. ഇന്ന് ഇന്ന് പകല് ദൈവമക്കളെ നമുക്ക് ഒരു ദൃഢധൈര്യം വേണം. ദൈവഭക്തിയോടിരിക്കുന്ന നമുക്ക് ഒരു ദൃഢധൈര്യം വേണം. ഈ വരുന്ന പ്രശ്നങ്ങൾക്കും പ്രതികൂലങ്ങൾക്കും എല്ലാം അപ്പുറത്തായിട്ട് ദൈവം എന്നെ അല്ലേലൂയ അത് നേരായ പാതയിൽ നയിക്കും എന്നുള്ള ഒരു ദൃഢധൈര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വരുന്ന പ്രശ്നങ്ങൾക്കും പ്രതികൂലങ്ങൾക്കും എല്ലാം അപ്പുറത്തായിട്ട് ദൈവത്തിന്റെ ഒരു പ്രതിഫലം നമുക്കായി വെച്ചിട്ടുണ്ട് അല്ലേലൂയ. അതുകൊണ്ട് അല്ലേലൂയ നാം ഭയപ്പെടുകയല്ല വേണ്ടത്. പിന്നെ പത്താം വാക്യത്തിൽ 64:10 പറയുന്ന പോലെ സങ്കടത്തിലാ തുടങ്ങിയതെങ്കിലും ഇതിന്റെ അവസാനത്തിൽ പറയുകയാണ്, നീതിമാൻ യഹോവയിൽ ആനന്ദിച്ച് അവനെ ശരണമാക്കും. ഹൃദയ പരമാർത്ഥികൾ എല്ലാവരും പോഴും നോക്കേ, സങ്കടത്തിൽ ദാവീദ് ആരംഭിച്ചെങ്കിലും അവസാനിപ്പിക്കുന്നത് ആനന്ദത്തിലാണ്. ഇതാ ഒരു ഭക്തന്റെ നിലപാട് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ സങ്കടം വന്നാലും നമുക്ക് അപ്പുറത്തായിട്ട് ഒരു സന്തോഷം ദൈവം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് പകല് ദൈവം ഈ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ അല്ലെങ്കിൽ നമുക്ക് ധൈര്യത്തോടെ ഇരിക്കാം. നമുക്കൊരു ദൃഢധൈര്യം ഉണ്ടാകട്ടെ. യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്. അല്ലേലൂയ സ്തോത്രം. ഈ 64 സങ്കീർത്തനത്തിലൂടെ അല്ലേലൂയ ദൈവം നമ്മോട് സംസാരിച്ചെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അല്ലേലൂയ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവരങ്ങളായിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും നിറയ്ക്കുമാറാകട്ടെ. വചനങ്ങൾക്കായും ആലോചനകൾക്കായും കർത്താവിനെ സ്തുതിക്കാം. നാം കേട്ടല്ലോ, തുടക്കത്തിൽ സങ്കടമാണെങ്കിലും അവസാനം ഒരു സന്തോഷമാണ്. നമ്മൾ സങ്കടത്തിൽ കഴിക്കുന്ന അപേക്ഷ കേൾക്കുന്ന ഒരു ദൈവം, നമ്മുടെ ശത്രുവിനെ നമ്മുടെ കാൽക്കീഴ് തരുന്ന കർത്താവ്, ശത്രുവിനെ നമ്മുടെ മുമ്പിൽ തോൽപ്പിക്കുന്ന ഒരു കർത്താവ്, അവസാനം നമുക്കൊരു ശ്രേഷ്ഠമായ സന്തോഷം നൽകി നമ്മളെ മാനിക്കുമെന്നുള്ളതായി നല്ല വചനം നമ്മളെ കേൾപ്പിച്ചതോർത്ത് കർത്താവിനെ സ്തുതിക്കാം. പ്രിയപ്പെട്ടവനെ ദൈവം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ മൂടി ഒരു നിമിഷം കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്നുള്ളതായ സാക്ഷ്യങ്ങളെ നമ്മുടെ എല്ലാ ശുശ്രൂഷകളെയും വഹിച്ച് നമുക്ക് ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. നമ്മുടെ ഈശോ ചാൻ ഉണ്ടോ? ഈശോ ഫിലിപ്പ് ചാൻ ഈ സൂമിൽ ഉണ്ടോ? ജിജി, ഇല്ല ഇല്ല എങ്കിൽ ജെയിംസ് പ്ലാവില, ജെയിംസ് പ്ലാവില കേൾക്കുന്നുണ്ടെങ്കിൽ ചുരുക്കമായി പ്രാർത്ഥിച്ചാട്ടെ. നന്ദിയോടെ വാഴ്ത്തുന്ന കർത്താവിനെ സ്തുതിക്കുന്നു. രാവിലെ സമയങ്ങളുടെ ബാധപെടുത്തങ്ങളായി പോന്നക്കോണം ഏഴളാവ് നടികളോടും ബലപ്പെടുത്തിയതായി നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. അവിടുന്ന് കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. എന്റെ ദാസനെ അവിടുന്ന് ബലപ്പെടുത്തിയല്ലോ കർത്താവെ. കേൾക്കപ്പെട്ട അടിയങ്ങൾക്ക് എല്ലാവരും ആശ്വാസവും അമ്മയും ബലവുമായി തീരുമാറാകണേ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രത്യാശ അവിടുന്ന് വർദ്ധിപ്പിക്കുമാറാകണേ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ സങ്കടങ്ങളെ ഞങ്ങൾ ആവലാതികളെല്ലാം പോൽക്കാലം തിരുസനയിൽ വയ്ക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. ദൈവഹിത പ്രകാരമുള്ള വിഷയങ്ങൾക്ക് മറുപടി പ്രാപിച്ച സന്തോഷത്തോടെ ആയിരിക്കാൻ അടിയങ്ങളെ സഹായിക്കണമേ. കർത്തദാസനെ ഏൽപ്പിക്കുന്നു കർത്താവേ, ഹല്ലേലൂയ. കുടുംബമായ കർത്താവ് അനുഗ്രഹിക്കാൻ സഹായിക്കുക ചെയ്യണമേ. ഏറിയ കൃപകളെ കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. രാവിലെ സമയം കർത്താവേ, ഇത് കേൾക്കുന്നതായ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കാൻ സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതായി സ്തോത്രം യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. നമ്മുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. ഇനിയും അല്പസമയം. ആമേ. യേശു കർത്താവ് നമ്മുടെ പ്രാർത്ഥന കൈക്കൊണ്ടതിനാൽ നമ്മുടെ കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ വീണ്ടും മഹത്വപ്പെടുത്താം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. പ്രതികാല ഇന്ന് രാവിലെ സമയം എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ പ്രിയ ദൈവമക്കൾക്ക്, കുഞ്ഞുങ്ങൾക്ക്, പ്രതികാല ഈ വീഡിയോ ആരെല്ലാം വാച്ച് ചെയ്യുന്നുവോ എല്ലാ സ്നേഹിതർക്കും, പ്രതികാൽ പ്രിയ സാമങ്ങളിലും പ്രിയമാമിക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. നമ്മളെല്ലാം പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോവുകയാണ്. എന്നാൽ ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ സാന്നിധ്യവുമാണ് നമ്മെ ആശ്വസിപ്പിക്കുന്നത്. എല്ലാവരും ലോക്ക്ഡൌണിലാണ്. പലരും പല പ്രശ്നം അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകുന്നു. എന്നാൽ ഇതിന്റെ എല്ലാ നടുവിൽ ദൈവം നമുക്ക് തരുന്ന ജയത്തിനായി ഞാൻ എൻ്റെ കർത്താവിനെ വളരെയധികം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. എത്രയും പെട്ടെന്ന് കെടുതി മാറി പഴയതുപോലെ ഒരവസ്ഥയിലേക്ക് നമ്മൾ ആയിത്തീരേണ്ടതിനായി വളരെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം.
നമ്മുടെ ആരാധനകളൊക്കെ മടങ്ങി വരണം, എന്നിനി മടങ്ങി വരും, ഒരുമിച്ച് ഇനി എന്ന് ആരാധിക്കാൻ കഴിയും എന്ന് സന്ദേഹിച്ച് നമ്മൾ വളരെ ഭാരപ്പെടുന്നുണ്ട്. പലരും പലരുടെയും സംസാരത്തിലൂടെ എനിക്ക് മനസ്സിലായത് നിരാശയുടെ വാക്കുകളാണ് ഉണ്ടാകുന്നത്. ഇനി സ്വന്തം നാട് പോയി കാണാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്ന പലരുമുണ്ട്. അങ്ങനെ ആരെങ്കിലും ചിന്തിച്ച് മനസ്സ് വ്യാകുലപ്പെടുന്നുവെങ്കിൽ ഒരു ദോഷവും സംഭവിക്കുകയില്ല. ദൈവം നമ്മോട് കൂടെയുണ്ട്. ദൈവം നമ്മളെ ആശിച്ച തുറമുഖത്ത് എത്തിക്കുന്ന ദൈവമാണ്. ഇന്ന് പൽക്കാലം അങ്ങനെയുള്ളതായ സന്ദേഹങ്ങളോ ചിന്തകളോ ആരിലെങ്കിലും ഉണ്ടെങ്കിൽ അത് വിട്ടുകളയും. നമ്മൾ ദൈവമക്കളാണ്. ലോകമനുഷ്യരെ പോലെ നമ്മൾ ചിന്തിച്ച് നമ്മൾ ഒരിക്കലും നമ്മുടെ മനസ്സിനെ വ്രണപ്പെടുത്താതെ അത് പുണ്ണാക്കാതെ കർത്താവിൻ്റെ കരം നമ്മെ എത്തേണ്ടിടത്ത് എത്തിക്കും. ഞാനൊരു ദൈവപൈതലാണ്. എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്. അവൻ എന്നോട് കൂടെയുണ്ട്. അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് യേശു കർത്താവ് പറഞ്ഞതുപോലെ നമുക്കും പറയാം. അവൻ നമ്മെ ഈ മരുഭൂമിയിലും ഏകരായി വിട്ടിട്ടില്ല. ചില പ്രതിസന്ധികൾ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ, ചില പ്രയാസങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ നമുക്കൊരു മറുകരയുണ്ട് എന്നുള്ളതായ സത്യം നമ്മൾ മനസ്സിലാക്കി നമ്മൾ യാത്ര ചെയ്യാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, പ്രത്യേകാല അബുദാബിയിൽ രണ്ട് പാസ്റ്റർമാർക്ക് കൊറോണ ബാധിച്ച് അവർ ട്രീറ്റ്മെന്റിലാണ്. പാസ്റ്റർ ജേക്കബ് ഷൗമേല് അദ്ദേഹം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഉദ്യോഗസ്ഥൻ കൂടെയാണ്. അദ്ദേഹത്തിന് നല്ലൊരു സഭ അവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ക്ലിപ്പ് ഞാൻ ഇന്നലെ കേട്ടു. ഇന്നലെ അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്തു. വളരെ ക്ഷീണിതനാണ്. ദൈവമക്കൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. അതുപോലെ അലൈനിൽ എപ്പിസോഡിലെ പാസ്റ്ററായ പാസ്റ്റർ ജേക്കബ് അവർ അദ്ദേഹവും അത് കുടുംബമായിട്ട് കൊറോണ ബാധിച്ച് താനും വളരെ ക്ഷീണിതനായിരിക്കുന്നു എന്നുള്ള വാർത്തകൾക്ക് ഇടയായി തീർന്നു. പല ദൈവദാസന്മാരെയും ഇത് പിടിക്കുന്നുണ്ട്. എന്നാൽ ദൈവം അവർക്കൊക്കെ സൗഖ്യം കൊടുക്കും. അവരെല്ലാം വളരെ ആത്മബലത്തിലാണ് ആയിരിക്കുന്നത്. അവര് വളരെ ധൈര്യമുള്ളവരായിട്ട് തന്നെയാണ് അവരുടെ ക്ലിപ്പുകളൊക്കെ അവർ ഇട്ടിരിക്കുന്നത്. പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കണം. അതുപോലെ പലയിടങ്ങളിൽ പാസ്റ്റർ വിൽസൺ ജോസഫിന്റെ സഭയിലെ പല സഹോദരന്മാരും കൊറോണ വൈറസിനാൽ ഷാർജയിലെ ഷാർജ വർഷിപ്പ് സെന്ററില് അവർ വളരെ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നു എന്നാണ് അറിയുവാനിടയായത്. ദൈവമക്കളെ, വളരെ പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ്. എന്റെ എല്ലാ നടുവിൽ ദൈവം നമുക്ക് തരുന്നതായ ഈ പ്രത്യാശയും ഈ അനുഭവങ്ങളും എത്ര ധന്യമാണ്. കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് അവസരം തന്നതിൽ ഞാൻ വീണ്ടും വീണ്ടും ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. പ്രത്യേകം നമ്മുടെ ഉപവാസ പ്രാർത്ഥന ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പൊ ഇന്ന് വൈകിട്ട് മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതല്ല, വെള്ളിയാഴ്ച. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 10 മുതൽ മീറ്റിംഗ് ഉണ്ട്. എന്നാൽ ബാക്കി എല്ലാ ദിവസങ്ങളിലും വൈകിട്ട് 7 മുതൽ 8 വരെയുള്ള സമയത്താണ്. അത് നമ്മുടെ രജിസ്ട്രക്രിയ കാര്യങ്ങളൊക്കെ പുറകാലം നിങ്ങളെ അറിയിക്കും. ഇന്ന് വൈകിട്ട് മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളുടെ അറിയിക്കുകയാണ്. ഈ 21 ദിവസവും ദൈവമക്കൾ ഭാഗികമായും പൂർണ്ണമായും നിങ്ങളെ ദൈവം അറിയിച്ച ആലോചന അനുസരിച്ച്, നിങ്ങളുടെ ശാരീരികമായ അവസ്ഥ അനുസരിച്ച്, നിങ്ങളുടെ തീരുമാനങ്ങൾ അനുസരിച്ചും നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾക്ക് ഉപവസിക്കുവാനും പ്രാർത്ഥിപ്പാനുമുള്ള സമയമാണ് കർത്താവ്. അതിനായി നിങ്ങളെല്ലാവരെയും ഒരുക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. നമുക്ക് എവിടെ ആയിരുന്നാലും ഉപസിക്കുകയും ചെയ്യാം, പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒരുമിച്ച് കൂടുവാൻ കഴിയില്ലെന്നുള്ളൂ എങ്കിലും കർത്താവ് എല്ലാം അറിയുന്നല്ലോ. കർത്താവ് നമ്മെ ധാരാളമായി ബാധിക്കട്ടെ. അല്പ നേരത്തെ ചിന്തയ്ക്ക് വേണ്ടി അധിക സമയം നമ്മളിങ്ങനെ ഇങ്ങനെ മെസ്സേജ് പറയുന്നുള്ളത് ഒരു ശ്രമകരമാണ്. എങ്കിലും അല്പസമയം ദൈവം നമുക്ക് തന്നിട്ടുള്ളത് വചനധ്യാനത്തിന് വേണ്ടി നമുക്ക് വേർതിരിക്കാം. മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 4-ാം അധ്യായത്തിന്റെ, എല്ലാവരും വേദപുസ്തകം എടുക്കണം. മാർക്ക് ചാപ്റ്റർ 4:35-41. മർക്കോസ് 4-ാം അധ്യായത്തിന്റെ 35 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വളരെ പരിചയമുള്ളതായ ഒരു വേദഭാഗമാണ്. ഞാൻ വായിക്കുകയാണ്. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. അവൻ പുരുഷാരത്തെ വിട്ടു, താൻ പടകിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റു ചെറു പടകുകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ തിര തള്ളിക്കയറിയുകൊണ്ട് അത് മുങ്ങുമാറായി.
അവൻ അമരത്ത് തലയിണ വെച്ചുറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. അവർ വളരെ ഭയപ്പെട്ടു. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവനാർ എന്ന് തമ്മിൽ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ലഭ്യമായിരിക്കുന്ന ശ്രേഷ്ഠമായ വചനത്തിനായി ഞാൻ കർത്താവിനെ വളരെയധികം സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. യേശു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയിൽ, ഗലീലയിലെ കബർന്നഹൂമിലെ ശുശ്രൂഷയിൽ, കബർന്നഹൂമിലെ ശുശ്രൂഷ അവസാനിപ്പിച്ച് അവിടെ താൻ അനേക രോഗികളെ സൗഖ്യമാക്കി, അനേക വ്യാധിക്കാർക്ക് വിടുതൽ കൊടുത്തു, അനേക കുഷ്ഠരോഗികളെയും മുടന്തരെയും ഭൂതഗ്രസ്തരെയും ഒക്കെ കർത്താവ് സൗഖ്യമാക്കി. അതിനുശേഷം ദൈവരാജ്യത്തെ കുറിച്ചുള്ളതായ അനേക ഉപമകൾ അവരോട് പറഞ്ഞ് കബർന്നഹൂമിലെ ശുശ്രൂഷ ഒരു ഘട്ടം അവസാനിപ്പിച്ച് ആ പടിഞ്ഞാറ് ഭാഗമായ കബർന്നഹൂമിൽ നിന്ന് കിഴക്കു ഭാഗത്തുള്ളതായ ഗലീലയുടെ അക്കര നാടായ ഗദറയിലേക്ക് പോകുവാൻ ശിഷ്യന്മാരെ അവൻ നിർബന്ധിക്കുകയാണ്. നാം അക്കരയ്ക്ക് പോകുക. അന്ന് സന്ധ്യയായപ്പോൾ വിവിധ ശുശ്രൂഷകൾ നിർവഹിച്ച് വിവിധ ഉപമകൾ പറഞ്ഞ് ജനത്തെ ശിഷ്യന്മാരെയും അവൻ ധൈര്യപ്പെടുത്തി ശേഷം ആ കൂടി വന്നതായ വലിയ പുരുഷാരത്തെ വിട്ടിട്ട്, ഒരു വലിയ കൂട്ടം പുരുഷാരം നിൽപ്പുണ്ട് അവന്റെ ചുറ്റും, അവന്റെ വായ്മൊഴി കേൾക്കുവാൻ അവനിൽ നിന്ന് ശ്രദ്ധിപ്പാനൊക്കെ വണ്ണം ഒരു കൂട്ടം ആൾക്കാർ നിൽക്കുമ്പോൾ ആ കൂടി വന്ന ജനത്തെ വീണ്ടും ഉപദേശിക്കാതെ, അവരോട് പ്രസംഗിക്കാതെ, അവർക്ക് സൗഖ്യം കൊടുക്കാതെ യേശുവിന്റെ അന്തരാത്മാവ് പടിഞ്ഞാറു ഭാഗമായ കബർന്നഹൂമിൽ നിന്ന് കിഴക്ക് ഭാഗമായ ഗലീലയുടെ അക്കരക്കരയായ ഗദരയിലേക്ക് പോകുവാൻ വെമ്പൽ കൊള്ളുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ശിഷ്യന്മാർ മൊത്തമുള്ളതായ ആ യാത്ര, പെട്ടെന്ന് തന്നെ ശിഷ്യന്മാർ പടകുകൾ ഇത് ക്രമീകരിച്ചു. ഒരു പടകിൽ യേശു കയറി, കൂടെ കുറെ ചെറു പടകുകളും ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് അവിടെ വായിക്കുവാൻ ഒക്കെ വണ്ണം കഴിയുന്നത്. പ്രിയരെ, നമ്മളിവിടെ മനസ്സിലാക്കണം, അക്കരെ ഒരു വിടുതൽ നടക്കേണ്ടതിന് എതിരെ വഴിമധ്യേ ശത്രു പ്രവർത്തിച്ചു. ഒരു വിടുതൽ നിനക്കുണ്ടോ, ഒരു അനുഗ്രഹം നിന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ടോ, ഒരു നന്മതയും വെച്ചിട്ടുണ്ടോ, ഒരു യാത്ര വെച്ചിട്ടുണ്ടോ, ഉയർച്ച ദൈവം നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ടോ? അതിനെ വഴിമധ്യേ എതിർക്കുന്ന, വഴിമധ്യേ ഒതുക്കുന്നതായ, വഴിമധ്യേ തടയുന്നതായ ശക്തി ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ഒരു നന്മയിലേക്ക് എത്തിപ്പെടുവാൻ ദൈവം പറഞ്ഞു വിടുമ്പോൾ, ഒരു അനുഗ്രഹത്തിന്റെ പടിയിലേക്ക് കയറി അനുഗ്രഹത്തെ പ്രാപിപ്പാൻ്റെ വണ്ണം കാലുകൾ എടുത്തു വെക്കുമ്പോൾ, നിനക്കൊരു യാത്ര ദൈവം തന്നിരിക്കുമ്പോൾ, ആ യാത്രയെ തടയുന്ന അന്ധകാരത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു എന്നുള്ള കാര്യം മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഭക്തനായ ദാനിയേലിന്റെ പ്രാർത്ഥന, അവൻ ദൈവം മുമ്പിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ സമയത്ത് അവന്റെ പ്രാർത്ഥനയുടെ 10-ാം ദിനം തന്നെ ദൈവം അവനുള്ള മറുപടി അയച്ചിരുന്നു. എന്നാൽ ഈ മറുപടി അവന് കിട്ടാതിരിക്കേണ്ടതിന്, ഉത്തരം ലഭ്യമാകാതിരിക്കേണ്ടതിന്, അന്ധകാരത്തിന്റെ ശക്തി അതിനെ തടഞ്ഞു വെച്ചു, പാർസി പ്രഭു തടഞ്ഞു വെച്ചു. അപ്പോൾ മനസ്സിലാക്കണം, ചില നന്മകളെ തടയുന്ന, വിടുതലിനെ തടയുന്നതായ ചില ഇരുട്ടിന്റെ വ്യാപാരം നീ അറിയാതെ നിന്റെ ചുറ്റുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില വിഷയങ്ങളിൽ നമ്മളത് എത്തിപ്പിടിക്കരുതെന്നും സായത്തമാക്കരുതെന്നും നമ്മൾ അത് ഒരിക്കലും നേടരുതെന്നും വാദിച്ചുകൊണ്ട് ചുറ്റും നിൽക്കുന്നതായ ഇരുട്ടിന്റെ വ്യാപാരം, ഇന്ന് രാവിലെ സമയം ചിന്തിക്കുക, വിശ്വസിക്കുക, കർത്താവ് കൂടെയുണ്ടെങ്കിൽ ഏത് ഇരുട്ടിന്റെ ശക്തി അതിനെ ഒതുക്കാൻ നോക്കിയാലും
അതിനെ മറയ്ക്കാൻ നോക്കിയാലും നീ അത് കരകതമാക്കത്തില്ല എന്ന് ശത്രു വാദിച്ചാലും നീ അവിടെ എത്തിച്ചേരത്തില്ല, ഒരു മറുകര നിനക്ക് ലഭ്യമാകത്തില്ല എന്ന് എത്ര തന്നെ കൈകൊട്ടി പറഞ്ഞാലും ഇന്ന് രാവിലെ ദൂത് പോലെ വിശ്വസിക്ക്, യേശു നിന്റെ പടകിൽ ഉണ്ടെങ്കിൽ നീ എത്തേണ്ട സ്ഥാനത്ത് എത്തിയിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ അക്കരയ്ക്ക് പുറപ്പെടുക എന്ന് യേശു പറഞ്ഞു. ഈ അക്കര ഏതെന്ന് ചോദിച്ചാൽ അഞ്ചാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അത് ഗദരദേശമാണ്. പ്രൈസ് ദി ലോർഡ്. ഗദര എന്ന ദേശം, ഈ ദേശത്തിനെ കുറിച്ച് നമുക്കറിയാം സംഖ്യാപുസ്തകം 32-ാം അധ്യായത്തിന്റെ 5-ാം വാക്യവും 6-ാം വാക്യവും 16-ാം വാക്യവും ഒക്കെ പഠിക്കുമ്പോൾ ഈ ഗദര എന്ന ദേശം മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ മക്കൾ കനാനിലേക്ക് പോകുമ്പോൾ യോർദാന്റെ കിഴക്ക് യോർദാൻ അക്കരെ കയറാതെ വണ്ണം ഇക്കരെ ഒരു കൂട്ടം ആൾക്കാർ നിന്നു. ആ കൂട്ടരെയാണ് രൂബേന്യരെയും ഗാദ്യരും മനശ്ശെയുടെ പാതിഗോത്രങ്ങളും, 2.5 ഗോത്രങ്ങൾ. അവര് മോശയോട് പറഞ്ഞു, ഞങ്ങൾ ഇവിടെ പാർക്കട്ടെ, ഞങ്ങളുടെ ആടുമാടുകളെ, ഞങ്ങളുടെ മൃഗസമ്പത്തിനെ സൂക്ഷിക്കാനെ കൊണ്ട് ധാരാളം പുല്ലും അതുപോലെ തന്നെ എല്ലാവിധമായ ആ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്, ഇവിടെ കുളങ്ങളുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ പാർത്തോളം, ഞങ്ങളെ അക്കരെ കൊണ്ടുപോകരുത് എന്ന് അവർ കൈകൂപ്പി മോശയോട് പറഞ്ഞപ്പോൾ മോശ പറഞ്ഞു, നിങ്ങളുടെ ഇഷ്ടം പോലെ ഇവിടെ പാർക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഇവിടെ പാർത്തു എന്ന് പറഞ്ഞ് അവർക്ക് കൊടുത്ത അവകാശ ഭൂമിയാണ് ഈ ഗദരേന്യ ദേശം എന്ന് പറയുന്നത്. യോർദാന്റെ കിഴക്ക് ഭാഗം അവരെ പടിഞ്ഞാറോട്ട് വന്നില്ല. അങ്ങനെ ആ പാർത്ത് അവർ ജാതികളുമായി ഇടകലർന്ന്, ജാതികളുമായി അവർ സമന്വയിച്ച്, ദൈവം അവരോട് പറഞ്ഞതായ പ്രമാണങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കാതെ, ദൈവം അവരോട് പറഞ്ഞതായ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കാതെ വണ്ണം അവർ ഗാ ദേശത്ത് ഈ 2.5 ഗോത്രം ഇടകലർന്ന് മൃഗസമ്പത്തിനെ സൂക്ഷിക്കുവാനൊക്കെ വണ്ണം ചോദിച്ചു വാങ്ങിച്ച ഇടത്ത് കാലക്രമേണ നമ്മൾ വായിക്കുന്നു, ആ ആടുമാടുകൾ നഷ്ടപ്പെട്ട്, കന്നുകാലികൾ നഷ്ടപ്പെട്ട്, പന്നി വളർത്തുന്നതിലേക്ക് തിരിഞ്ഞതായ ഈ ജനം അവിടെ ഭൂതാത്മാക്കൾ വിളയാട്ടം തുടങ്ങി ഭൂതഗ്രസ്തരുടെ നാടായി മാറുന്നതായ ഒരിടമായിട്ട് ഈ ഗദരേനേശം മാറി. പ്രൈസ് ദി ലോർഡ്. അവൾ മനസ്സിലാക്കുക, ഇതാ ആടുമാടുകളെയും കന്നുകാലികളെയും തീറ്റുവാന്റെ കവണ്ണം ചോദിച്ചു വാങ്ങിയിടം ജാതികളെ കൊണ്ട് നിറഞ്ഞ് ദൈവഭയമില്ലാതെ വണ്ണം ഭൂതാത്മാക്കൾ വിളയാടി, ഇതാ ആ ദേശത്തുള്ളതായ ആ ജനങ്ങൾ പോലും പിശാചിന്റെ പിടിയിൽ അമർന്നിരിക്കുന്നു എന്ന് കണ്ടിട്ട് അവരെ വിടുവിപ്പാന്റെ കവണ്ണം ഇതാ ഭൂതാത്മാക്കൾ നിറഞ്ഞാടുന്നതായ ഗദരദേശത്ത് വചനവുമായി ചെല്ലുവാന്റെ കവണ്ണം യേശു ഇതാ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ യാത്രാമധ്യേ അവരെ മുക്കിക്കളയുന്നതായ അന്ധകാരത്തിന്റെ ശക്തി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കണം, യാത്രയുടെ തുടക്കം സന്തോഷമായിരുന്നു. അപ്പോൾ നമ്മൾ വായിക്കുന്നു, അവർ സന്തോഷത്തോടുകൂടെയാണ് യാത്ര പുറപ്പെട്ടത്. പുരുഷാരത്തെ വിട്ടു കളഞ്ഞിട്ട് സന്തോഷത്തോടുകൂടെ അവർ യാത്ര പുറപ്പെട്ടു. അതുപോലെ വായിക്കുന്നു, കുറച്ചെറു പടകുകളും അവരോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ യേശു കയറിയതായ പടക്, യേശുവും ശിഷ്യന്മാരും കയറിയ പടകും ആ പടകിനോട് ചേർന്ന് കുറച്ചെറു പടകുകളും, അപ്പോൾ വലിയ ആഘോഷത്തോടു കൂടെയാണ് അക്കരയ്ക്ക് പോകുന്നത്. എന്നാൽ ശ്രദ്ധിക്കണമേ, യാത്രാ മധ്യേ അവിടെ പ്രശ്നം തുടങ്ങുകയാണ്. അവിടെ യാത്രയുടെ ആ മധ്യേ അവിടെ ഇതാ വലിയ പ്രശ്നം ഉരുത്തിരിക്കുന്നു. നമ്മൾക്കൊന്ന് മനസ്സിലാക്കാൻ കഴിയും, ഈ ശിഷ്യന്മാരെന്ന് പറയുന്നത് അവരിലേറിയ പങ്കും മുക്കുവരാണ്, കടലുമായിട്ട് നല്ല ബന്ധമുള്ളവർ, അവർ കടലുമായി പരിചയമുള്ളവർ, ആ കടലിന്റെ ഓരോ മുക്കും മൂലയും അറിയാവുന്ന പത്രോസ്, ആ കടലിന്റെ ഓരോ ഭാഗങ്ങളും വളരെ വ്യക്തമായി ഇതാ വിലയിരുത്തിയിരിക്കുന്ന യാക്കോബ്, യോഹന്നാൻ, ഇവരെ സംബന്ധിച്ച് കടൽ അവർക്കൊരു പുത്തിരിയെ അല്ല, അവർക്കൊരു വ്യത്യസ്തതയല്ല. കടൽ എന്നുള്ളത് അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി നിൽക്കുമ്പോൾ ഇത്രയും പരിചയസമ്പത്തുള്ളതായ ഈ ശിഷ്യന്മാരെയും യേശു കർത്താവിനെയും മുക്കുവാന്റെ വണ്ണം ഇതാ ആർത്തലയ്ക്കുന്നതായ തിരകളും അടിച്ചു വരുന്ന കാറ്റും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ തുടക്കം സന്തോഷമായിരുന്നുവെങ്കിലും ഇതാ യാത്രാ മധ്യേ പ്രശ്നം അവിടെ നേരിടുകയാണ്.
പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു ഭാഗം നോക്കാം, 107 സങ്കീർത്തനത്തിന്റെ 25 മുതലുള്ള വാക്കിൽ പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു, അവൻ കൽപ്പിച്ചു കൊടുങ്കാറ്റ് അടിപ്പിച്ചു, അത് അതിലെ തിരകളെ പൊങ്ങുമാറാക്കി, അവർ ആകാശത്തിലേക്ക് ഉയർന്നു, വീണ്ടും ആഴത്തിലേക്ക് അവരുടെ പ്രാണൻ കഷ്ടത്തിലായി താണു, അവരുടെ പ്രാണൻ കഷ്ടത്തിലായി ഉരുകിപ്പോയി, അവർ മത്തനെ പോലെ തുള്ളിച്ചാടി നടന്നു, അവരുടെ ബുദ്ധി പോയിപ്പോയിരുന്നു. ശ്രദ്ധിക്കണമേ, വഴിമധ്യേ വലിയ കൊടുങ്കാറ്റ്, അവരുടെ പ്രാണൻ കഷ്ടത്തിലായി, അവർ മത്തനെ പോലെ അവർ ചാഞ്ചാടാൻ തുടങ്ങി. സ്തോത്രം, അവരുടെ പ്രാണൻ വലിയ പ്രശ്നത്തിലായി, അവർക്ക് യാതൊരു രക്ഷയുമില്ലാതെ അവർ നിലവിളിക്കാൻ തുടങ്ങി, അവർ പ്രശ്നത്തിലായിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം യാത്രാമത്തിന്റെ ജീവിതത്തിന്റെ യാത്രയുടെ മധ്യേ ഇതാ കാറ്റുകൾ വരുമ്പോൾ, ഓളങ്ങൾ വരുമ്പോൾ, തിരകൾ വരുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, നിനക്ക് വിളിക്കുവാൻ ഒരുവനുണ്ട്, നിനക്ക് അടുത്ത് ചെല്ലുവാൻ ഒരുവനുണ്ട്. നിന്റെ ജീവിതത്തിന്റെ ആ ഇരുട്ട് നിറഞ്ഞ സമയത്ത്, കഷ്ടതയുടെ നടുവിൽ, രോഗത്തിന്റെ നടുവിൽ, ടെൻഷന്റെ നടുവിൽ, എല്ലാ ആശയും അറ്റുപോയി എന്ന് കരുതുമ്പോൾ, പ്രിയ സഹോദര സഹോദരി, നിനക്ക് അടുത്ത് ചെല്ലുവാനൊക്കെ വണ്ണം ഒരുവൻ നിന്നോട് കൂടെയുണ്ട്. നിനക്കൊരു ഇടയൻ ഉണ്ടെന്നുള്ള കാര്യം നീ മറന്നു പോകരുത്. നിനക്കൊരു ഉത്തരവാദി ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇന്ന് പകൽക്കാലം എനിക്കൊരു ഇടയൻ ഉണ്ടെന്ന്, ഒരു ഉത്തരവാദി ഉണ്ടെന്ന് എന്റെ ആവശ്യങ്ങൾ അറിയിക്കുവാൻ, എന്റെ കഷ്ടത അറിയിക്കുവാൻ, എന്റെ ബുദ്ധിമുട്ട് അറിയിക്കുവാൻ, എന്റെ ഞെരുക്കം അറിയിക്കുവാൻ, എന്റെ പ്രശ്നത്തിന് ഒരു പരിഹാരം വരുത്തുവാൻ ഒരു ഉത്തരവാദി, ഒരു ഇടയനുണ്ടെന്ന് ഉറപ്പുള്ള ദൈവമക്കള് ഒന്ന് കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് എന്റെ കൂടാരത്തിനകത്തളത്തില് അവൻ ഇറങ്ങി വന്നതിനെ വിടുവിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു ആട് അത് ഇങ്ങനെ അതിന്റെ യാത്രയിൽ അതിനെ പിടിക്കുവാൻ്റെക്കെ വണ്ണം കുതിച്ചു വരുന്നതായ ഒരു സിംഹം. ആ സിംഹം ഇതിനെ പിടിക്കുവാൻ്റെക്കെ വണ്ണം കുതിച്ചു വരുമ്പോൾ ഈ ആട് ഓടി 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 ഒരു ചേറ്റുകുഴിയിൽ ചെന്ന് വീണു. ഈ സിംഹവും ഇതിന്റെ പുറകെ ചെന്ന് ഈ ചേറ്റുകുഴിയിലേക്ക്, ചേറിലേക്ക് ഈ സിംഹവും ചാടി. ഈ സിംഹം ആ ചേറ്റുകുഴിയിൽ നിന്ന് ഈ ആടിനെ പിടിക്കുവാൻ്റെക്കെ വണ്ണം വളരെ ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ സിംഹം ആയുംതോറും ആയുംതോറും ഈ സിംഹത്തിന്റെ കാല് ഈ ചേറ്റിൽ ഇങ്ങനെ കുടഞ്ഞു പോകുന്നു. അപ്പോൾ സിംഹം ഈ ആടിനോട് പറയുന്നു, ഞാൻ നിന്നെ പിടിക്കും, ഞാൻ നിന്നെ തകർക്കും, എനിക്ക് നീ ഇരയായി മാറും, നിന്നെ ഞാൻ ജീവനോടെ വിടത്തില്ല, നീ ഇവിടെ കിടന്ന് നശിക്കത്തേ ഉള്ളൂ, എന്റെ കയ്യിൽ നിന്ന് നിന്നെ ആര് വിടുവിക്കുമെന്ന് ഈ സിംഹം ഈ ആടിനോട് പറയുമ്പോൾ, കുറച്ചു കഴിഞ്ഞപ്പോൾ ഇതാ ഈ ആടിനെ തേടി ആ ഇടയം വരികയാണ്, അതിന്റെ ഉടമ വരികയാണ്. അപ്പോൾ ആട് പറഞ്ഞു, നീ കണ്ടോ, എനിക്കൊരു ഉടമയുണ്ട്, എനിക്കൊരു ഇടയനുണ്ട്, ഇതാ അവനാണ് എന്നെ തേടി വരുന്നത്. നീ എന്നെ പിടിക്കാൻ കഴിയത്തില്ല, നീ എന്നെ തകർക്കാൻ കഴിയത്തില്ല, എനിക്കൊരു ഇടയനുണ്ട്, ഇച്ചതാ അല്പം കഴിയുമ്പോൾ അവൻ ഇവിടെ വന്ന് എന്നെ രക്ഷിക്കും, പക്ഷെ നിനക്കാരില്ല, ഒരിടയനില്ല. ഇന്ന് പോർക്കാൻ ദൈവത്തിന്റെ വൈതലേ, നീ ദൈവത്തിന്റെ കയ്യിൽ ഒരു ആട്ടിൻ കൂട്ടപ്പറ്റമാണെങ്കിൽ, ഒരാടാണെങ്കിൽ, നിശ്ചയമായിട്ടും നിനക്കൊരു ഇടയനുണ്ട്. സ്തോത്രം, ലോകജാതികൾക്ക് ഒരു ഇടയനില്ല, ദൈവമില്ലാത്തവനൊരു ഇടയനില്ല, ഒരു പാപിക്കൊരു ഇടയനില്ല, പക്ഷെ ഒരു ദൈവത്തിന്റെ പൈതലിന് ഒരു ഇടയനുണ്ട്. ഇന്ന് രാവിലെ നിനക്കൊരു ദോഷവും പറ്റത്തില്ല, ഒരു പല്ലും നിന്നെ ആക്രമിക്കത്തില്ല, ഒരു ദുഷ്ടനഖങ്ങളും നിന്നെ തൊടത്തില്ല, ഒന്നിന് മെരയായി മാറത്തില്ല. ആ ഉറപ്പുണ്ടെങ്കിൽ ഒന്നുകൂടെ കരങ്ങൾ ഉയർത്തി ഒരു സ്തോത്രം ചെയ്യ്. നിനക്ക് ദൈവസന്നിധിയിൽ അടുത്ത് ചെല്ലുവാനൊക്കെ വണ്ണം കഴിയണം. നിനക്കൊരു ഇടയനുണ്ട്, അവന്റെ പക്കൽ നിന്ന് നിന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ പുറപ്പെടും. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് വിശ്വാസപ്പെടുന്ന രാവിലെ സമയം ഒരല്പസമയം വായി തുറന്ന് ഒരു ഇടയൻ എനിക്കുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ സ്തോത്രം ചെയ്ത്, ഈ കൊറോണ വൈറസിന്റെ നടുവിലും എന്നെ സൂക്ഷിക്കുന്ന ഒരു ഇടയനുണ്ട്, ഇതിന്റെ നടുവിലും എന്നെ പരിപാലിക്കുന്ന ഒരു ഇടയനുണ്ട്. നീ വിശ്വാസത്തോടെ ആ രക്തത്തിന്റെ മറവിലാണെങ്കിൽ നിന്നെ സൂക്ഷിക്കുന്ന രക്തത്തിന്റെ ശക്തി നിന്റെ ഭവനത്തിലുണ്ട്. ഇന്ന് രാവിലെ സമയം നമുക്ക് പറയാം,
എനിക്കൊരു നാഥനും ഒരു ഇടയനും ഉണ്ടെന്നുള്ള കാര്യം. പ്രൈസ് ദി ലോർഡ്. ശിഷ്യന്മാർ എന്ത് ചെയ്തെന്ന് അറിയാമോ? ഈ പ്രശ്നത്തിന്റെ മധ്യേ യേശുവിന്റെ അടുക്കൽ ചെന്നു. യേശു അമരത് തലവെച്ച് ഉറങ്ങുന്നതായ സംഭവമാണ് അവിടെ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അടുത്തു ചെല്ലണം, അടുത്തു ചെല്ലണം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്ലിപ്പ് ഇങ്ങനെ കേട്ടു. ദുബായിൽ ജോലി ചെയ്യുന്നതായ ഒരു ഫാർമസിസ്റ്റ് താൻ കൊറോണ വൈറസിന്റെ പിടിയിൽ അമർന്നിട്ട് താനെ ദുബായില് തന്റെ ഹോസ്പിറ്റലിൽ തന്നെ തന്നെ അഡ്മിറ്റ് ചെയ്തു. തന്റെ ലങ്സ് മുഴുവനും വളരെ അങ്ങ് ഇൻഫെക്റ്റഡ് ആയി. തനിക്ക് ശ്വസിപ്പാൻ കഴിയുന്നില്ല. വളരെ താൻ കഷ്ടപ്പെടുകയാണ്. തന്നെ പെട്ടെന്ന് തന്നെ ഐസിയുവിൽ വെന്റിലേറ്ററിലേക്ക് മാറ്റി. ആ സഹോദരന്റെ ക്ലിപ്പ് എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. സത്യം പറഞ്ഞാൽ ആ ക്ലിപ്പ് കേട്ടപ്പോൾ എന്റെ കണ്ണു നിറഞ്ഞ് ഞാൻ കരഞ്ഞ ഒരു ദൈവവിശ്വാസിയായ സഹോദരനാണ്. ഭാര്യയും രണ്ടും മക്കളുമുണ്ട്. ആ വെന്റിലേറ്ററിൽ തന്നെ കിടക്കും. തനിക്ക് ബോധമുണ്ട്. തന്റെ ശരീരം മരുന്നിനോട് പ്രതികരിക്കുന്നില്ല. അപ്പോൾ തനിക്കറിയാം തന്റെ ആയുസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ സഹോദരൻ ഇങ്ങനെയാണ് പറഞ്ഞത്, എന്റെ ഇടത്തും വലത്തും കിടക്കുന്നവർ ഓരോ ദിവസവും മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ മരണത്തിൻ്റെതായ മണിക്കൂർ താൻ എണ്ണി. തനിയും മനസ്സിലായി, ഇനിയും എനിക്ക് ഒരു രക്ഷയില്ല. ഞാനും ഇതുപോലെ മരണപ്പെട്ട് ഞാൻ പോവുകയുള്ളൂ. തന്റെ ജീവിതത്തിൽ താന് തനിക്ക് വേണ്ടി ഒരു മരണ മണി ആ നിമിഷങ്ങൾ കുറിച്ചു വെച്ചു. ഏതൊരു സമയം തന്നെ ഈ മരണം പുലുകും. തനിങ്ങനാണ് ഒരു സ്വപ്നത്തിൽ താൻ കാണുകയാണ്. തന്റെ മക്കളെയും തന്റെ ഭാര്യയും താൻ കണ്ടു. തന്റെ മാതാപിതാക്കളെ പോയി കണ്ടു. താൻ ഇങ്ങനെ കാണുന്ന കാഴ്ചയാണ്. തന്റെ ഗ്രാൻഡ് പേരൻസിനെ പോയി കണ്ടു. അവരോടെല്ലാം തന്നെ യാത്ര ചോദിച്ചു. യാത്ര ചോദിച്ച് താൻ സന്തോഷത്തോടെ തിരിച്ചു വരുമ്പോൾ പെട്ടെന്ന് താൻ ഉണർന്നു. ഉണർന്ന് താനൊരു ബോധത്തോടുകൂടി അല്പസമയം ആ കട്ടിൽ ചാരിയിരുന്ന് ദൈവത്തോട് കരയാൻ തുടങ്ങി. ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങി. തന്റെ കുറവുകളെ താൻ കണ്ടുപിടിച്ചു. പോരായ്മകളെ കണ്ടുപിടിച്ചു. തന്റെ വായിൽ അപ്പോൾ വന്ന ആ വചനം, ഇസ്കിയാവിന് 15 വർഷം ആയുസ് നീട്ടിക്കൊടുത്ത കർത്താവെ, നീ എനിക്കൂടെ ആയുസിനെ നീട്ടി തരുമാറാകണമേ. തന്റെ പാപങ്ങളൊക്കെ താൻ ഒന്ന് വിലയിരുത്തി, കുറവുകളെ കണ്ടുപിടിച്ച് ദൈവത്തോട് താൻ നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിന്റെ ശക്തി തങ്ങളിൽ നിന്ന് പുറപ്പെട്ട് അവങ്കിൽ നിന്ന് പുറപ്പെട്ട് അവനെ അന്ന് രാത്രിയിൽ ദൈവം വിടിവിച്ചു. പ്രിയരെ മനസ്സിലാക്കണം, പിറ്റേ ദിവസം ഡോക്ടർമാർ വന്നപ്പോൾ അവന്റെ ശരീരം മരുന്നിനോട് പ്രതികരിക്കാൻ തുടങ്ങി. അവന്റെ ലങ്സിന്റെ ആ അവസ്ഥയൊക്കെ മാറി. അവന്റെ ലങ്സ് പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങി വരുന്നു. എന്താ സംഭവിച്ചത്? അവൻ ദൈവത്തോട് അടുത്തു ചെന്നു. അവന്റെ പ്രതിസന്ധിയിൽ അവനെ മുക്കുവാൻ്റെക്കെ വണ്ണം, അവന്റെ ജീവനെ അവന്റെ ആയുസിന്റെ മധ്യയിൽ നിന്ന് എടുത്തു കളയുവാൻ്റെക്കെ വണ്ണം കടന്നു വന്ന മരണത്തെ, ആ മരണത്തിന്റെ അവസ്ഥയിൽ അവന്റെ മരണത്തിന്റെ നിമിഷങ്ങൾ അവൻ പോലും കുറിച്ചു വെച്ചപ്പോൾ അവന്റെ ഇടയന്റെ അടുക്കലേക്ക്, ഉത്തരവാദിയുടെ അടുക്കലേക്ക് അവൻ ചെന്ന് ഒരു നിലവിളി നടത്തിയപ്പോൾ, ഒരു കരച്ചിൽ നടത്തിയപ്പോൾ അവന്റെ തകർന്നു കിടന്നതായ ലങ്സിനെ, കൊളാപ്സായി കിടന്ന ലങ്സിനെ ദൈവം മടക്കി കൊടുത്തുവെങ്കിൽ ഇന്ന് രാവിലെ സമയം ദൈവത്തിന്റെ പൈതലിൽ നമ്മുടെ ദൈവം വിശ്വസ്തനെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് ഒന്ന് സ്തോത്രം പറ, എന്റെ ദൈവം സകലത്തിനും മതിയായവൻ, സകലത്തിനും മതിയായവൻ, നിന്നെ അവൻ ഒരിക്കലും കൈവിടുന്നവനല്ല. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ആ ഒരു ക്ലിപ്പിൽ കൂടെ കണ്ടതാണ്. ഈ ലോകത്തിലെ ഈ വൈറസിനെ കുറിച്ച് അമേരിക്കയിലെ ഒരു സ്റ്റഡി നടത്തിയപ്പോൾ 20 ലക്ഷം പേരിൽ വ്യാപരിച്ചിരിക്കുന്ന ഈ വൈറസിനെ ഒന്ന് തൂക്കി നോക്കുകയാണെങ്കിൽ 20 ലക്ഷം പേരിൽ കുടികൊണ്ടിരിക്കുന്ന 2 മില്യൺ ആൾക്കാരിൽ കുടികൊണ്ടിരിക്കുന്ന വൈറസ് ആകപ്പാടെ അതിനെ തൂക്കി നോക്കുകയാണെങ്കിൽ 1 ഗ്രാം മാത്രമേ ഉള്ളൂ. എന്നെ അത്ഭുതപ്പെടുത്തി. ഞാൻ കുറച്ചു നേരം ചിന്തിച്ചിരുന്നു. 20 ലക്ഷം പേരിൽ വ്യാപരിച്ചിരിക്കുന്ന വൈറസിനെ തൂക്കുകയാണെങ്കിൽ, അതിനെ വെയിങ് മെഷീനിൽ വെച്ച് അതിനെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ 1 ഗ്രാം, ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു കുരുമുളകിന്റെ വലുപ്പമേ ഉള്ളൂ 20 ലക്ഷം പേരിൽ വ്യാപരിച്ചിരിക്കുന്ന വൈറസ്. അത്രത്തോളം സൂക്ഷ്മജീവിയാണ്. പ്രിയരെ മനസ്സിലാക്കണം, ഈ 1 ഗ്രാം മാത്രം അല്ലെങ്കിൽ 1-ഓ 2-ഓ ഗ്രാം
മാത്രം ഭാരമുള്ള ഈ ചെറിയ സൂക്ഷ്മജീവിയാണ് ലോകത്തെ പിടിച്ചു വെച്ചിരിക്കുന്നത്, ലോകത്തെ ലോക്ക്ഡൗൺ ചെയ്തിരിക്കുന്നത്, ലോകത്തിന്റെ എല്ലാ ശാസ്ത്ര സാങ്കേതിക വൈദഗ്ധ്യങ്ങളെയും വെല്ലുവിളിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ന് പൽക്കാലം ഇതിനെയും നിയന്ത്രിക്കുന്ന ഒരു നിയന്ത്രിതാവ്, ഇതിനെയും കാണുന്ന ഒരു നിയന്ത്രിതാവ്, ഒരു ടെലസ്കോപ്പിൽ കൂടെയും കാണാൻ കഴിയാത്തതിനെ, അറിയാൻ കഴിയാത്തതിനെ സ്തോത്രം. ഇത് അഗ്നിജ്വാലയ്ക്കൊത്തുള്ള കണ്ണുകൊണ്ട് കാണുന്ന സർവശക്തനാണ് എന്റെ ഇന്നിന്റെ ഇടയനെന്ന് ഇന്ന് രാവിലെ മനസ്സിലാക്കി നമുക്ക് അവനെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ കർത്താവിന്റെ സാന്നിധ്യമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സംഭവിച്ച എന്താ? യാത്രാമത്യം ഉണ്ടാകുന്ന ആഴത്തിലേക്ക് മുക്കുവാൻ പോകുന്ന പ്രശ്നത്തിന്റെ നടുവിൽ അവരുടെ പ്രാണൻ കഷ്ടത്തിലായപ്പോൾ അവർ എന്ത് ചെയ്തു? അവർ നിലവിളിക്കാൻ തുടങ്ങി. ആ 107 സങ്കീർത്തനത്തിന്റെ അതിന്റെ 8 വാക്യം മുതൽ അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. 29 വാക്യം, അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി, തിരമാലകൾ അടങ്ങി. 30 വാക്യം, ശാന്തത വന്നത് കൊണ്ട് അവർ സന്തോഷിച്ചു, അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു. പ്രൈസ് ദി ലോർഡ്. അവർ നാഥനെ ഉണർത്തി കർത്താവിന്റെ അടുക്കൽ ചെന്ന് കർത്താവിനെ എന്ത് ചെയ്തു? അവർ ഉണർത്തുകയാണ്. 1, നീ അവന്റെ അടുക്കൽ ചെല്ലണം. 2, നീ അവന്റെ മുമ്പിൽ പ്രാർത്ഥിക്കണം. 3, നീ അവന്റെ മുമ്പിൽ സമർപ്പിക്കണം. 4, നീ ശുദ്ധീകരിക്കപ്പെടണം. ഇതാണ് പ്രശ്നത്തിന്റെ പരിഹാരം എന്ന് പറയുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ഓരോ വിഷയം വരുമ്പോൾ ആഴത്തിലേക്ക് താണു പോകുമെന്ന് ചിന്തിക്കുമ്പോൾ തുടങ്ങുമ്പോൾ അതിന് പരിഹാരമുണ്ട്. 1, അവന്റെ അടുത്ത് ചെല്ലണം. 2, നീ പ്രാർത്ഥിക്കണം, വായെ തുറന്ന് പ്രാർത്ഥിക്കണം. 3, സമർപ്പിക്കണം. 4, നിന്നെ തന്നെ ശുദ്ധീകരിക്കണം. ഇന്ന് നോക്ക്, എല്ലാ മനുഷ്യനും വായ തുറന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ബൈബിള് വായിക്കാത്തവനൊക്കെ വായിക്കാൻ തുടങ്ങി. ദാ മുട്ടുമടക്കാത്ത മുട്ടുമടക്കാൻ തുടങ്ങി. എല്ലാവരും പ്രാണ ഭയത്തില്ല, മരിച്ചു പോകുമോ, ഇത് എഫക്ട് ചെയ്യുമോ എന്നൊക്കെ വിചാരിച്ച് ഇതാ വായ തുറന്ന് ഇതാ ദൈവത്തെ വിളിക്കാത്തവനൊക്കെ ഇപ്പൊ എന്ത് ചെയ്യുക? വിളിക്കാൻ തുടങ്ങുക. പ്രൈസ് ദി ലോർഡ്. കരയാത്തവൻ കരയുക, നിലവിളിക്കാത്തവൻ നിലവിളിക്കുകയാണ്. ഇതാ സമർപ്പിക്കപ്പെടാത്തവൻ സമർപ്പിക്കപ്പെടുകയാണ്. ഇപ്പോൾ ആർക്കും ഒന്നിനെ കുറിച്ചും ഒരു ചിന്തയും ഇല്ല, പ്രാണഭയം മാത്രം, അല്ലാതെ ഒന്നും വേണ്ട. ഇപ്പോൾ ആർക്കും പണം വേണ്ട, മനുഷ്യന് സ്ഥാനം വേണ്ട, മാനം വേണ്ട, ഒന്നും വേണ്ട. എല്ലാവർക്കും പറയാനുള്ളത് കോവിഡ് 19. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് രാവിലെ വിശ്വസിക്ക്, ഈ ആഴത്തിന്റെ നടുവിലും നിന്നെ കൈപിടിച്ചുയർത്തുന്ന ഒരു കർത്താവ് നിന്നോട് കൂടെ ഉണ്ടെന്ന് ഇന്ന് രാവിലെ സമയം വിശ്വസിക്ക്. പ്രൈസ് ദി ലോർഡ്. നീ അടുത്ത് ചെല്ലണം, നീ വായ തുറക്കണം, നീ സമർപ്പിച്ചു കൊടുക്കണം, നീ ശുദ്ധീകരിക്കപ്പെടണം. ഇതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രതിസന്ധി വരുമ്പോൾ ദൈവത്തിന് ചില പ്ലാനുകളുണ്ട് നമ്മളോട്. ഹല്ലേലൂയ. അത് നമ്മൾ മനസ്സിലാക്കണം. ചില പദ്ധതികളുണ്ട് നമ്മൾ കുറച്ചുകൂടെ അങ്ങ് ആ സുഖലോലുപതയിൽ പുതിയപ്പെടാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, മറിച്ച് നമ്മെ തന്നെ വിലയിരുത്തി നമ്മൾ രട്ടിലും വെണ്ണീറിലും, പഴയനിമ കാലത്ത് ഭക്തന്മാർ എന്നതുപോലെ നമ്മൾ രട്ടിലും വെണ്ണീറിലും ഇരിക്കുന്ന പ്രതീതിയിൽ വന്നിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ സംഭവങ്ങൾ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നതായ ഈ വൈധരണികൾ, ഈ കഷ്ടതകൾ, ഈ പ്രതികൂലങ്ങൾ, ഈ പ്രാണഭയം നിന്റെ ശുദ്ധീകരണത്തിന് ഇടയായിത്തീരണം. നീ കർത്താവിന് വേണ്ടി കൂടുതലായി പ്രയോജനപ്പെടുന്ന, കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ഒരുക്കപ്പെടുന്ന, ആത്മശുദ്ധീകരണവും സ്തോത്രം ശാരീരിക ശുദ്ധീകരണവും ഒക്കെ നടക്കുന്നതായ ഒരു മണ്ഡലമായി ഈ ദിവസങ്ങൾ ആയിരിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ശക്തമായി ഓർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ സംഭവിച്ചത് എന്താ? യേശു എഴുന്നേറ്റു, കാറ്റിനെയും കടലിനെയും ശാസിച്ചു. കാറ്റ് അടങ്ങൂ, കടലെ ശാന്തമാകൂ എന്ന് കൽപ്പിച്ചു. കാറ്റും കടലും അവന്റെ വാക്കിന്റെ മുൻപിൽ ശാന്തമായി. നമ്മളിങ്ങനെ വായിക്കുന്ന 107 സങ്കീർത്തനം അതിന്റെ 30 വാക്യം ശാന്തത വന്നത് കൊണ്ട് അവർ സന്തോഷിച്ചു, അവർ ആഗ്രഹിച്ച തുറമുഖത്ത് ദൈവം അവരെ എത്തിച്ചു.
ഇസ്രായേലിനെ കുറിച്ചാണ് അത് പറയുന്നതെങ്കിലും ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും ശിഷ്യന്മാരുടെ ബന്ധത്തിലും അങ്ങനെ തന്നെയാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ശാന്തത വന്നത് കൊണ്ട് അവർ സന്തോഷിച്ചു. 31-ാം വാക്യം, അവർ യഹോവയെ അവന്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാർ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. പ്രിയരെ, ദൈവസാക്ഷ്യത്തിനായി നമുക്ക് തന്നിരിക്കുന്ന ഈ പ്രത്യേക സാഹചര്യങ്ങൾ നമ്മൾ വായിച്ചല്ലോ, മനുഷ്യപുത്രന്മാർ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. നമുക്ക് ചില സാക്ഷ്യങ്ങൾ കർത്താവ് തരും. ഇതിന്റെ വായിക്കൊണ്ട് ചില സാക്ഷ്യങ്ങൾ പറയത്തക്കതുപോലെ സ്തോത്രം, ചില ദൈവത്തിന്റെ ആ വലിയ പ്രവൃത്തി പറയത്തക്കതുപോലെ ചില നന്മതാ സാക്ഷ്യങ്ങൾ ദൈവം നമുക്ക് തരുവാൻ പോകുകയാണ്. യഹോവേ അവന്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാർ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. നമുക്ക് പറയാൻ കഴിയും, ഞാനും ഇതാ ഇടയ്ക്ക് വെച്ച് താണു പോകേണ്ടവനായിരുന്നു, ഇടയ്ക്ക് വെച്ച് തീരേണ്ടവനായിരുന്നു, ഈ യാത്രാ മധ്യേ ഞാൻ ആഴത്തിലേക്ക് പോകേണ്ടവനായിരുന്നു, മരണത്തിന്റെ പിടിയിലേക്ക് പോകേണ്ടവനായിരുന്നു, എന്റെ കൃപ നഷ്ടപ്പെട്ടു പോകേണ്ടതായിരുന്നു. എന്നാൽ എന്റെ കർത്താവിനെ ഉണർത്തിയപ്പോൾ, ഞാൻ അടുത്തു ചെന്നപ്പോൾ, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ, കണ്ണുകൾ നിറഞ്ഞപ്പോൾ, സമർപ്പിച്ചപ്പോൾ, ശുദ്ധീകരിക്കപ്പെട്ടപ്പോൾ എന്റെ കർത്താവ് എന്റെ തിരകളെയും എനിക്കെതിരെ അടിച്ചൂർന്ന കാറ്റിനെയും അമർച്ച ചെയ്തു. ഞാനിപ്പോൾ ഒരു തുറമുഖത്താണ്. ഇത് പറയത്തക്കതുപോലെ ദൈവം നമ്മെ ഒരുക്കുമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ കരങ്ങളൊന്നും ഉയർത്തിക്കാതെ എല്ലാവരും ഒരു നിമിഷം കൂടെ കർത്താവിനെ ഒരു ശക്തമായി സ്തുതിച്ചാണ്. യഹോവയെ അവന്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാർ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. ഭാവിയിൽ ഒരു സാക്ഷ്യം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ദൈവമക്കളെ ഒരല്പസമയം വായകളെ തുറന്നാട്ടെ. ഹാലിലൂയ്യ. ഈ കാറ്റടങ്ങും, ഈ കടല് ശാന്തമാകും, ഈ തിരകൾ ഒതുങ്ങും എന്ന വിശ്വാസത്തോടുകൂടെ ഇന്ന് രാവിലെ സമയം നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. എന്നാൽ ഒരു കാര്യം ഞാൻ ഇവിടെ പറയട്ടെ, യേശുവും ശിഷ്യന്മാരും സഞ്ചരിച്ച പടകിനോടൊപ്പം ചില ചെറിയ പടകുകളും ഉണ്ടായിരുന്നു. ഈ പടകിനെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല. യേശുവുള്ളതായ പടക്, ശിഷ്യന്മാരും യേശു കയറിയ പടക് മാത്രം അക്കരെ ചെന്നു, ഗദരദേശത്ത് ചെന്നു. സ്തോത്രം. എന്നാൽ കൂടെ പോയ ചെറുപടകിനെ കുറിച്ച് ഒരു വിവരവും ഇല്ല. ഇന്ന് രാവിലെ സമയം കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എത്തേണ്ട ഇടത്ത് എത്തും, ചെല്ലേണ്ട ഇടത്ത് എത്തും. എന്നാൽ കർത്താവില്ലാത്ത ചില ചെറു പടകളുണ്ട്, കൂടെ വരുന്ന പടകളുണ്ട്. അതിൻ്റെതായ ഗതിയും അതിൻ്റെതായ സ്ഥിതിയും അതിൻ്റെതായ ഭാവിയും എന്തെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. സ്തോത്രം. എന്നാൽ ദൈവം നമ്മളെ സൂക്ഷിക്കും. ഇന്ന് രാവിലെ സമയം എല്ലാ ദൈവമക്കളും കണ്ണുകളൊന്ന് മൂടിക്കാണ്ട്, എല്ലാവരും ഒരു നിമിഷം മൂടിക്കാണ്ട്, ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ. നമ്മൾ വായിക്കുന്നല്ലോ 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, അവർ കടലിന്റെ അക്കരെ ഗദരദേശത്ത് എത്തി. ഹല്ലേലൂയ്യ. ഗദരദേശത്ത് നിന്ന് എത്ര പ്രതികൂലം വന്നാലും ആ നടുക്കടലിൽ പോകാതെ വണ്ണം യേശുവിന്റെ സാന്നിധ്യം അവരെ അക്കരെ എത്തിച്ചതുപോലെ തന്നെ ഇന്ന് രാവിലെ സമയം ദൈവമക്കള് യേശുവിന്റെ സാന്നിധ്യം നമ്മളെ അക്കരെ എത്തിക്കും. ഹല്ലേലൂയ്യ. നമുക്ക് ഇങ്ങനെ ഒന്ന് പാടാം. അലകൾ പാടകിൽ ആടിച്ചെന്നാൽ അല്ലേരൊരൽപാപവുമില്ലേനിക്കേ, അലകൾ പാടകിൽ ആടിച്ചെന്നാൽ അല്ലേരൊരൽപാപവുമില്ലേനിക്കേ, ആഴിയും മൂഴിയും നിർമ്മിച്ച നാഥ് അഭയമായുണ്ട്, ആഴിയും കൂഴിയും നിർമ്മിച്ച നാഥ് അഭയമായുണ്ട്. വിശ്വാസ ജീവിത പാടാകിൽ ഞാൻ സിയോ നഗരിയിൽ പോകുന്നു, ഞാൻ വിശ്വാസ ജീവിത പാടാകിൽ ഞാൻ സിയോ നഗരിയിൽ പോകുന്നു, ഞാൻ വിശ്വാസനായകെ യേശുവേ നോക്കി വിശ്രാമ ദേശത്തു പോകുന്നു ഞാൻ, വിശ്വാസനായകെ യേശുവേ നോക്കി വിശ്രാമ ദേശത്തു പോകുന്നു ഞാൻ. ഇന്ന് രാവിലെ സമയം
കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്ക. നിന്റെ പടക് മുങ്ങത്തില്ല, താഴത്തില്ല. നീ അവനെ ഉണർത്ത്, അടുത്തു ചെന്ന് അവന്റെ മുമ്പിൽ നിലവിളിച്ച് സമർപ്പിച്ച് ശുദ്ധീകരിച്ച് അവനുമായി വീണ്ടും ഒരു അഭേദ്യ ബന്ധം സ്ഥാപിച്ചു കഴിയുമ്പോൾ അടിച്ചുയരുന്ന തിരകളെയും കാറ്റിനെയും അവൻ ശാന്തമാക്കും. നിന്നെ ഉദ്ദേശിച്ച സ്ഥാനത്ത് അവൻ എത്തിക്കും. നിനക്കൊരു സാക്ഷ്യം കർത്താവ് തരും. കേട്ടതുപോലെ തന്നെ നിനക്കൊരു ഇടയനുണ്ട്, അതുകൊണ്ട് ദുഷ്ടമൃഗങ്ങൾ നിന്നെ കടിച്ചു കീറത്തില്ല, ഇതൊന്നും നിന്നെ ബാധിക്കത്തില്ല. പ്രൈസ് ദ ലോർഡ്. അതിനും പറഞ്ഞതുപോലെ രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ട് സഞ്ചരിക്കുന്ന മഹാമാരിയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിക്കാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. ഒരു ഉറപ്പുണ്ടോ എന്റെ കർത്താവിനോട് കൂടെ ഉണ്ടെന്ന്? പ്രിയവിശ്വാസി, നീ പതറല്ലേ, നീ തളർന്നു പോകല്ലേ? നീ ഒരു പെന്തക്കോസ്തുകാരനായിരിക്കുമ്പോൾ, ഒരു വിശ്വാസിയായിട്ടിരിക്കുമ്പോൾ വചനം എപ്പോഴും നിന്റെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കണം. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന്റെ കരം നിന്നോട് കൂടെ ഉണ്ടെന്ന് നീ ആത്മാർത്ഥമായി നീ വിശ്വസിക്കണം. അവന്റേതായ രക്തത്തിന്റെ മറവ് നിനക്കുണ്ടെന്ന് വിശ്വസിക്കണം. നിന്റെ തലമുറകളെ അവൻ മറയ്ക്കും, നിന്റെ കുടുംബങ്ങളെ അവൻ മറയ്ക്കും, എന്റെ എല്ലാ അവസ്ഥകളെയും അവൻ മറയ്ക്കും. രാവിലെ ആശിച്ച തുറമുഖത്ത് എത്തിക്കുന്ന കർത്താവ് നമ്മോടുകൂടെയുണ്ട്. ഹാലേലൂയ. അവന്റെ ബലമുള്ള ഭുജത്തിലേക്ക് ഈ രാവിലെ സമയം നമ്മെ സമർപ്പിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അനേച്ചാൻ ശ്രദ്ധിക്കുന്നുണ്ടോ? അനേച്ചായ പ്രാർത്ഥിച്ചാട്ടെ. അനേച്ചാൻ ഒരു വാക്ക് പ്രാർത്ഥിച്ചാട്ടെ. സാബു ഒരു പാട്ട് പാടി, അതിനുശേഷം സാമങ്ങളെ ഉണ്ടോ? സാമങ്ങളെ, സാമങ്ങൾ ഇല്ല ഫാസ്റ്ററെ. ഫാസ്റ്ററും ഡിസ്കണക്ട് ആയിപ്പോയി. ഓക്കെ ഓക്കെ, ഒരു പാട്ട് പാടിക്കട്ടെ. സാബു ഒരു പാട്ട് പാടിക്കട്ടെ. സ്തോത്രം. നിൻ സന്നിധി മതി ഹാ യേശുവേ, നിൻ പ്രസാദം മതി എനിക്ക്, നിൻ സന്നിധി മതി യേശുരേ, നിൻ പ്രസാദം മതി എനിക്ക്. വൻ ദുഃഖങ്ങളിലും നിൻ സന്നിധി മതി, വൻ ദുഃഖങ്ങളിലും നിൻ സന്നിധി മതി, സന്നിധി മതി ഇന്നും എന്നും, നിൻ സന്നിധി ഇത്രത്തോളം സാധിച്ചു കൃപയെ ഞങ്ങളുടെ കൂടെ ഇരുന്നാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് കർത്താവേ സ്തോത്രം, അങ്ങയുടെ സന്നിധിയിൽ
ഞങ്ങൾക്ക് ഒന്നിച്ച് ഒരു മനസ്സുകൂടെ എങ്ങനെ അനുഭവം കർത്താവുന്ന കുറിപ്പിക്കാതെ ഞങ്ങൾ ഇങ്ങനെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്ത് കർത്താവ് ഹല്ലേലൂയ ഇങ്ങനെ ബലമുള്ള കരങ്ങളിലേക്ക് കർത്താവ് സമ്പൂർണ്ണമായി ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ കർത്താവ് നല്ല പാട്ടുകൾ പാടുവാൻ്റെ ഗുണ കർത്താവ് ഞങ്ങളെ സഹായിച്ചുവല്ലോ കർത്താവ് അനുഗ്രഹമായ സാക്ഷികളെ ഞങ്ങളുടെ പറ്റി എഴുന്നേൽപ്പിച്ചല്ലോ അനുഗ്രഹമായ സങ്കീർത്തനം ഇന്ന് പൽകാല കർത്താവ് ഞങ്ങളോട് സംസാരിച്ചത് കർത്താവ് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ചെയ്ത് നൽകിയ ശത്രുഭയ ഞങ്ങളെ വിടുവിക്കുന്ന ദൈവത്തിന്റെ കാര്യത്തിനായി ഞങ്ങളിങ്ങനെ സ്തുതിക്കുന്നു ഹല്ലേലൂയ കർത്താവ് നീതിമാൻ ഗോവിൽ ആശ്രയിച്ച് കർത്താവെ സന്തോഷിക്കുവാനായിരുന്നു കർത്താവ് സഹായിക്കുന്നതിനാൽ ഞങ്ങളെ സ്തുതിക്കുന്നു കർത്താവ് എല്ലാ ഭയങ്കരം ഞങ്ങളെ വിടുവിച്ച് കർത്താവ് ഹല്ലേലൂയ കർത്താവ് ഹല്ലേലൂയ ഞങ്ങൾ സന്തോഷിക്കുവാൻ്റെ ഗുണമല്ലിയ സന്ധികൾ കരച്ചെടുന്ന ഒരാവാർക്ക് മുഷസിലോ ആനന്ദഘോഷം ഉദിക്കുമെന്നുള്ള പതിനം പോലെ കർത്താവ് ഞങ്ങൾ ദിവസങ്ങളിൽ സന്തോഷിക്കുവാൻ വെളിപ്പെടുവാൻ്റെ ഗുണം കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നല്ലേ ഞങ്ങളുടെ ദാസനോട് കർത്താവ് അനുഗ്രഹമായ ദൈവികാലോചനകൾ കർത്താവ് രാവിലെ സമയം ഞങ്ങളെ കേൾപ്പിക്കാൻ ഞങ്ങളെ സ്തുതിക്കുന്നു കർത്താവ് ഹല്ലേലൂയ കർത്താവ് സ്തോത്രം കാറ്റും അമേ പ്രതികൂലങ്ങളൊക്കെയും ജീവിതത്തിൽ അഞ്ഞടിച്ചു എങ്കിലും കർത്താവ് കൂടെ ഉണ്ടായിരുന്നു ഹല്ലേലൂയ കർത്താവ് സ്തോത്രം അല്ലയോ ഹല്ലേലൂയ അങ്കിലേക്ക് നോക്കി പ്രകാശരായി അവരുടെ മുകൾ രക്ഷിച്ചില്ല എന്ന് പറയുവാൻ്റെ ഗുണ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നതായി സ്തോത്രം അവൻ ആഗ്രഹിച്ച് തുറമുഖത്ത് കർത്താവെ നീ ഇവരെ കൊണ്ടു തന്നെ എത്തിച്ചുവെങ്കിൽ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഞങ്ങൾ ആഗ്രഹിക്കുന്ന തുറമുഖത്ത് കർത്താവെ ഹല്ലേലൂയ ദൈവം ഞങ്ങളെ കൊണ്ട് ആഗ്രഹിക്കൊണ്ട് എത്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ദേശത്ത് ദൈവത്തിന്റെ പ്രവൃത്തി കർത്താവെ ഞങ്ങൾ കൂടെ ചെയ്യുവാൻ്റെ ഗുണ കർത്താവെ ഞങ്ങളെ തിരഞ്ഞെടുത്തുക ഞങ്ങളെ സ്തുതിക്കുന്ന അല്ലയ്യ ആകയാൽ ദിവസങ്ങൾ കർത്താവ് ഞങ്ങൾ പതറിപ്പോകാതെ ഞങ്ങൾ മനസ്സ് മടുത്തു പോകാതെ ഞങ്ങൾ ക്ഷീണിച്ചു പോകാതെ ദൈവത്തിന്റെ പദ്ധതി നിങ്ങളെ ചോദ്യം ചെയ്യാതെ കർത്താവെ പൂർണ്ണമായി താണിരിപ്പാൻ്റെ ഗുണം ഞങ്ങളെ സഹായിക്കണമേ വെളിപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഹല്ലേലൂയ ഇതിന്റെ പുറകെ ഞങ്ങൾ എല്ലാവരെയും മറക്കണമേ കർത്താവ് ഞങ്ങളുടെ സഹോദരങ്ങളെ കർത്താവ് ഞങ്ങളുടെ കുടുംബങ്ങളെ എല്ലാ വേശുവിന്റെ കഥകൾ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഒരു സ്ഥാനത്ത് ശത്രു കിടക്കാതും ഇമ്മാനുവേലിന്റെ ചെറുകിട എല്ലാ ഭവനങ്ങളെയും കർത്താവ് എല്ലാ വ്യക്തികളെയും ഇവിടുന്ന് മറിക്കുമാറണമേ കർത്താവ് ഹല്ലേലൂയ അവിടുത്തെ കുറവ് എല്ലാവരുടെ മേൽ ഇവിടുത്തെ പകർന്ന് വെളിപ്പെടുത്തുവാൻ ആരും നിരാശരാകുവാൻ അനുവദിക്കാതണം സ്വർഗീയ ബലം നൽകി കർത്താവ് എല്ലാവരെയും സൂക്ഷിക്കണമേ ഞങ്ങളുടെ അഭിഷേകത്തിന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഗുരുദാസനെ ഇവിടുത്തെ കൃപയിൽ മറച്ചു കർത്താവ് സൂക്ഷിക്കണമെന്നായി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇനിയോട് ഞങ്ങളുടെ സാന്നിധ്യ കൃപ ഞങ്ങളുടെ കൂടെ ഇതോട് സ്തോത്രം ചെയ്തു കർത്താവ് അടുത്ത ദിവസങ്ങളൊക്കെ നടക്കുന്ന എല്ലാ മീറ്റുകളും കർത്താവ് സന്തോഷവും സമാധാനത്തോട് കൂടി വരുവോ ഞങ്ങളെ സഹായിക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് പ്രാർത്ഥനകളോട് സ്തോത്രം ചെയ്യുന്നു യേശു ഇവിടുന്ന് സ്തുതി നാമത്തിനെ യേശു കർത്താവ് നമ്മുടെ പ്രാർത്ഥനയോട് സ്തോത്രം ചെയ്താട്ടെ സ്തോത്രം 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 ആശീർവാദത്തിന് മുമ്പ് റജിറ്റി സക്കറിയ തുടർന്നുള്ള കാര്യങ്ങൾ പറഞ്ഞാട്ടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ നമ്മുടെ 21 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയർ ഇന്ന് രാവിലെ ആരാധനയോടുകൂടി ആരംഭിച്ചല്ലോ ഇന്ന് വൈകിട്ട് വേറെ മീറ്റിംഗുകൾ ഉണ്ടായിരിക്കുന്നതല്ല നാളെ വൈകുന്നേരം വൈകിട്ട് 7 മണി മുതൽ നമ്മുടെ മീറ്റിംഗുകൾ ആരംഭിക്കും എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്ക് മീറ്റിംഗുകൾ ആരംഭിക്കും എന്നാൽ വെള്ളിയാഴ്ചകളിൽ രാവിലെ 10 മണിക്ക് നമ്മൾ നേരത്തെ നിശ്ചയിച്ച പോലെ തന്നെ ആരാധന ഉണ്ടായിരിക്കും വെള്ളിയാഴ്ച വൈകിട്ട് മീറ്റിംഗുകൾ ഉണ്ടായിരിക്കുന്നതല്ല അതുപോലെ തന്നെ 21-ാം തീയതി വ്യാഴാഴ്ച കൊണ്ട് നമ്മുടെ ഉപവാസ പ്രാർത്ഥന തീരും അതുപോലെ 22-ാം തീയതി നമുക്ക് രാവിലെ പതിവ് പോലെ ആരാധന ഉണ്ടായിരിക്കും ഇപ്പോഴും അനുസരിച്ചുള്ള ഈ ഷെഡ്യൂൾ അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിന് സ്തോത്രം നമ്മുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും എന്തെങ്കിലും വിഷയത്തിൽ ഭാരം അനുഭവിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഞങ്ങളെ അറിയിക്കാതിരിക്കരുത് നിങ്ങൾക്ക് വേണ്ടി കഴിയുന്ന സഹായങ്ങളും അതുപോലെ പ്രാർത്ഥനയും ഞങ്ങളാൽ ചെയ്യാവുന്നതാണ് നിങ്ങളെല്ലാവരെയും സഹകരണം ഒരിക്കൽ കൂടി പ്രതീക്ഷിച്ചുകൊണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നാം വീണ്ടും മഹത്വം എടുക്കട്ടെ ആശീർവാദം ഒരു വാക്കോട് അറിയിക്കുകയാണ് നമ്മുടെ ഉപവാസ പ്രാർത്ഥനയിൽ നമുക്ക് ഏകദേശം 1.5 മണിക്കൂർ നമ്മൾ അതിനു വേണ്ടി ഡ്യൂറേഷൻ എടുക്കുന്നുണ്ട് അതിനകത്ത് കൂടുതലായി പ്രാർത്ഥനയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് വിഷയങ്ങളെ വഹിച്ച് പ്രത്യേകം ഇപ്പോഴത്തെ പ്രതിസന്ധികളൊക്കെ എത്രയും പെട്ടെന്ന് മാറി കിട്ടുവാൻ തക്കവണ്ണം ദൈവമക്കളെ ദൈവസന്നിധിയിലെ പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളായിരിക്കും കൂടുതലായിട്ട് ഉണ്ടായിരിക്കുന്നത് ഒരു പാട്ടോ വല്ലതും മാത്രമേ കാണത്തുള്ളൂ നമുക്കല്ലാതെ നമ്മുടെ സാധാരണഗതിയിൽ ഒരു പ്രാർത്ഥന പോലെ നടത്തുവാൻ നമുക്ക് അത് പ്രയാസമുണ്ട് ആ ഒരു ഫീൽ നമുക്ക് ലഭ്യമാകില്ല എങ്കിലും നിങ്ങൾ ദൈവസേനയിൽ വളരെ ആ വാഞ്ചയോടും താല്പര്യത്തോടും സമർപ്പണത്തോടും കൂടെ മീറ്റിംഗിൽ പങ്കെടുക്കണം സഹോദരന്മാരൊക്കെ പ്രാർത്ഥിക്കണം വിഷയങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിക്കണം എല്ലാവരും ഒരുമിച്ച് ഇതിനകത്ത് സഹകരിക്കണം എന്ന് ഓർപ്പിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് പുറത്തുനിന്നുള്ളതായി ചില ദൈവദാസന്മാര് ചില സന്ദേശവുമായി കടന്നു വരും അത് പുറകാലെ പറയാം അത് ആരൊക്കെയാണെന്ന് പറയാം പലരെ ഞാൻ സമീപിച്ചിട്ടുണ്ട് ചെറിയ ഷോർട്ട് മെസ്സേജുകൾ ആയിരിക്കും 10-ഓ 15-ഓ മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് കൂടാത്ത മെസ്സേജുകളായിരിക്കും പലരും സംസാരിക്കുന്നത് അതുപോലെ നമ്മുടെ ഇടയിലും ചില സഹോദരന്മാർ ചില ദിവസങ്ങളിലൊക്കെ ചില പ്രബോധനങ്ങളും വചനങ്ങളൊക്കെ അറിയിക്കുന്നതായിരിക്കും അങ്ങനെ ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ നമ്മുടേതല്ല നമ്മുടെ
ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായി മാറുവാൻ നമ്മുള്ള ഒരു മുഖാന്തരമായി ഈ മീറ്റിംഗ് തീരണം. എല്ലാ ദൈവമക്കളും നല്ലത് സംബന്ധിക്കണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എത്രത്തോളം കർത്താവ് നമ്മെ സഹായിച്ചത് കൊണ്ട് നമ്മുടെ കരങ്ങൾ ഉയർത്തി വീണ് കർത്താവിനെ മഹത്വപ്പെടുത്താം. സ്തോത്രം, 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 സ്തോത്രം. എല്ലാ സഭാ കുടുംബങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ചെറിയപ്പാർക്കുന്ന ഇടങ്ങളിൽ കർത്താവരെ പരിപാലിക്കുന്നതിനായി എല്ലാവർക്കായി സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആർക്കൊരു ദോഷം വലിക്കാതെ വണ്ണം ദൈവമെല്ലാവരെയും കരുതേണ്ടതിനായി സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം, 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 സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് നമ്മെ എല്ലാ നാളും നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കാവല് സൂക്ഷിപ്പും സംസർഗവും നാം എല്ലാവരുടെ മേലും നമോർത്തെ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും എല്ലാ ദൈവമക്കളുടെ മേലും ഭൂമി മുഴുവൻ പാർക്കുന്നതായ സകല വിശുദ്ധ ഗണത്തിന്റെ മേലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ മേഘത്തിലെ വരുവരെ ഇപ്പോഴും എന്നേക്കും നമ്മോടുകൂടെ എല്ലാം ഇപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അറിയപ്പെട്ട കുഞ്ഞാടിനും മഹത്വം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ, വരണമേ, വരണമേ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് എല്ലാവരെയും നിങ്ങളുടെ കൂടാരങ്ങളിലും നിങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളിലും ആയിരിക്കുന്ന രാജ്യങ്ങളിലും സൂക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ. എല്ലാവരും ദയവായിട്ട് വീഡിയോ ഒന്ന് ഓൺ ചെയ്ത് എല്ലാവരെയും ഒന്ന് കണ്ടിട്ട് എല്ലാവരും ഇത് മറച്ചു പിടിച്ചേക്കുമായിരുന്നു. ഒന്ന് ഓണാക്കിക്ക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Please the Lord, please the Lord, so through, so through, so through. ജിജി എന്താണ് ജിജി? സുഖമായിട്ടിരിക്കുന്ന വെച്ചാ ദൈവത്തിന്റെ കൃപ. എന്തുകൊണ്ട്? എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോസ് നോക്കുന്നു, സംസാരം ഇല്ലയോ? എല്ലാം മ്യൂട്ടേ കിടക്കുക. അതെ. അലക്സാണ്ടർ ബ്രദറെ എന്തുകൊണ്ട് അബ്ബാസിയാവി വിശേഷം? പ്രൈസ് ദി ലോർഡ്. അബ്ബാസിയെ വേലി വിളിക്കാൻ പോവാന്ന് പറഞ്ഞു കേട്ടു. പ്രിജി ബ്രദർ എന്തോ പറ്റി? താങ്ക് യു, താങ്ക് യു മൈ ഡിയർ. ഗോഡ് ബ്ലെസ് യു. നീയാണ് പുറകെ ഉണ്ട്. ആരും പോകല്ലേ, ആരും പോകല്ലേ. ബിരിയാണി വാഴ്ചലേക്ക് വരും. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. താങ്ക് യു, താങ്ക് യു. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. താങ്ക് യു, താങ്ക് യു രജി. കൊറോണ കാരണം രക്ഷപ്പെട്ടു വെച്ചാ? ഇല്ലില്ല, എല്ലാം പാഴ്ചലായിട്ട് വീട്ടിലെത്തിക്കാൻ പോയി. അങ്ങനെ പറയാതെ, എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. താങ്ക് യു, താങ്ക് യു പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒന്നും തൊട്ടില്ല.
ഷീബ ഉണ്ടല്ലോ, ഷീബ പ്രീസലോ, ഷീബ നാട്ടിലാണല്ലോ. പുതിയ വീഡിയോ ഒന്നും ഇല്ലയോ? ജിജി ബ്രദറെ പലരുടെയും ഇത് മ്യൂട്ടാക്കി എടുക്കുക കേട്ടോ, മ്യൂട്ട് ഇട്ടിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. എന്താ എല്ലാരെയും ഒരുമിച്ച് മ്യൂട്ട് ആക്കി കളഞ്ഞു, പിന്നെ മ്യൂട്ട് ആക്കി. ആ ജിജി ആണ് തോന്നുന്നു മ്യൂട്ട് ആക്കി എല്ലാരും. അല്ലെങ്കിൽ നീ മൊബൈലിന്റെ ചാർജ് പോകട്ടോ. അഡ്മിനാണെങ്കി ഇത് ബ്ലോക്ക് ചെയ്യാം പ്രൈവറ്റ് ചെയ്ത്, പക്ഷെ കാണാൻ പറ്റും. ഒറ്റയ്ക്ക് ഒറ്റപ്പെട്ടെന്ന് തോന്നല്. ബ്രദറെ എല്ലാം ഓക്കെ ആയി? ഇനി ഒരു ചെറിയ സർജറിയും കൂടെ വേണം, ഒരു വലിയ സ്ക്രൂ ഇട്ടത് കൂടി എടുക്കണം. അത് കഴിയുമ്പോഴത്തേക്കും കൊറോണ ആയത് കാരണം ഇതുവരെ ഒന്നും ഡോക്ടർ പറഞ്ഞ ഫുട്ബോൾ താരം റൊണാൾഡോയുടെ കാല് പോലായെന്നാ പറഞ്ഞേ. രണ്ടു തോട്ടം ചോദിച്ചു, എങ്ങനെ കാല് ഓക്കെ ആണോന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞ മറുപടി ഇതാ. ബോബി ബ്രദർ ആണോ? ബോബി ബ്രദർ പുതിയ സ്റ്റൈലിലാണല്ലോ. ബോബി ബ്രദറെ അതെന്തുവാ, അത് പുതിയ സ്റ്റൈലായി പോയാടിയായിരുന്നു. അല്ല താടിയല്ല, മീശയായിരുന്നു. അല്ല കഴിഞ്ഞ ആഴ്ച താടി ഉണ്ടായിരുന്നു, മീശ ഉണ്ടായിരുന്നു. സജി ബ്രദറെ, സാബു പ്രൈസലോ. ശരി, ദൈവാനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഗോഡ് ബ്ലസ് യു. ഓക്കേ.